പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ധ്യാന ചിന്തകൾ നമുക്ക് ആരംഭിക്കാം നിർത്തിടരുദേ മാതാവി ഞങ്ങൾക്കായുള്ള ഞങ്ങളിലാർദ്രോ നീടാൻ ഏകാത്മജനോടാർഥീ ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏറ്റവും ബഹുമാനനായ പ്രവീൺ അച്ഛൻ ഹരിപ്പാട് ആരാഴി സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹത്തോടുകൂടി ദൂരനിന്നും ചാരതെന്നും അല്പമായും അധികമായും സംബന്ധിക്കുന്ന ഏവരുമേ ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് അമ്മയുടെ ഓർമ്മ പെരുന്നാള് ഏറ്റവും അനുഗ്രഹപ്രദമായി കൊണ്ടാടുന്നത് ദേശത്തിനും ദേശനിവാസികൾക്കും അനുഗ്രഹത്തിന് നിധാനമാണ് എന്നുള്ളതിൽ സംശയമില്ല ശാസ്ത്രലോകം ഓരോ ദിവസവും ചുവടുവെച്ച് ചുവടുവെച്ച് മുൻപോട്ട് പോകുമ്പോൾ ഭൂമിയുടെ പരിമാണങ്ങൾ വിട്ട് അന്യഗ്രഹങ്ങളിലേക്ക് ജീവന്റെ തുടിപ്പ് അന്വേഷിച്ച് യാത്രയാകുന്ന കാലമാണല്ലോ ഭൂമിക്കപ്പുറമായി മറ്റ് ഏതൊക്കെ ഗ്രഹങ്ങളിൽ ജീവന്റെ സാധ്യതയുണ്ട് എന്ന് അന്വേഷിക്കുമ്പോൾ ആദ്യം അന്വേഷണം എത്തി നിൽക്കുന്നത് അവിടെ ജലസാന്നിധ്യം ഉണ്ടോ എന്നുള്ള ചിന്തയിലാണ് ജലസാന്നിധ്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് അത് നിലനിർത്താൻ തക്കവണ്ണം സാധ്യമാകുന്നത് എന്നുള്ളതാണ് ശാസ്ത്രലോകത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം പ്രിയമുള്ളവരെ നമുക്കറിയാം ജലമില്ലെങ്കിൽ ജലസാന്നിധ്യമില്ലെങ്കിൽ മണ്ണ് ഊഷരമാണ് അതുപോലെയാണ് കരുണയില്ലെങ്കിൽ ജീവിതവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചിരുന്ന വലിയ പാഠമാണ് അമ്മയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കരുണയാണ് മാതൃത്വത്തിൻ്റെ അസ്തിത്വം മധുര്യവും മിതത്വവും ഒക്കെ സംയോജിച്ച മാതൃകയുള്ള ഒരു മാതൃത്വമാണ് ഈ ദിവസങ്ങളിൽ നാം ഓർമ്മിക്കപ്പെടുന്നത് ആ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മയിലൂടെ നാം സംയോജിച്ച് നടന്നു പോകുമ്പോൾ അമ്മ കൈപിടിച്ച് നമ്മെ നടത്തുമ്പോൾ പ്രിയമുള്ളവരെ നാം ഓർക്കേണ്ടത് ഈ ജീവിതത്തിൻ്റെ അഴകുള്ള ചില ശോഭ വസനങ്ങളാണ് അതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അമ്മ കാട്ടിത്തരുന്ന ചില കരുണയുടെ ഭാവങ്ങളെ ഒന്ന് ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് നദീതടങ്ങളൊക്കെ പ്രാചീന സംസ്കാരത്തിൻ്റെ ചിന്തകളുടെ വലിയ ഇടങ്ങളായിരുന്നു അതുപോലെ തന്നെയാണ് അമ്മയുടെ ജീവിതവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചില ജലസാന്നിധ്യത്തിൽ നിന്നും പരിശുദ്ധ വേദപുസ്തകത്തിലെ ചില ജലസാന്നിധ്യങ്ങളിലൂടെ അമ്മ ഈ ദിനങ്ങളിൽ നമുക്ക് ചില ഉപദേശങ്ങൾ കൈമാറുന്നു എന്നുള്ളത് ഒന്ന് വായിച്ചെടുക്കുവാനൊക്കെ വണ്ണം ദൈവത്തിൽ ശരണപ്പെടുകയാണ് വേദപുസ്തകത്തിലെ ചില ജലസാന്നിധ്യങ്ങളിലൂടെ അമ്മ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ ആ ഉപദേശങ്ങളും ചിന്തകളും സ്വീകരിച്ച് ചില തിരുത്തലുകളും മാറ്റങ്ങളും ഒക്കെ അനിവാര്യമെങ്കിൽ അതിൽ കൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ ഈ പെരുന്നാൾ ആഘോഷം നമ്മെ ധന്യരാക്കും എന്നുള്ളതിൽ സംശയമില്ല പ്രിയമുള്ളവരെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപത്തിനാലാം അധ്യായത്തിൽ ഒരു മനുഷ്യന്റെ യാത്രയുണ്ട് അയാളുടെ യാത്ര മുൻപോട്ട് അടിവെച്ചടിവെച്ച് പോവുകയാണ് താൻ പോകുന്നത് അയാൾക്ക് വേണ്ടിയല്ല അയാൾ തൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ മകന് വേണ്ടി ഒരു കന്യകയെ അന്വേഷിച്ചുള്ള യാത്രയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ഭാഗങ്ങളിൽ അയാൾ ഈ കാര്യങ്ങളൊക്കെ ഒരു കന്യകയെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വിസ്തരിച്ച് തൻ്റെ പ്രാർത്ഥന ഇങ്ങനെ സൂചിപ്പിക്കുകയാണ് അയാൾ എത്തി ഒരു കിണറ്റിൻ്റെ അരികിൽ നിന്നുകൊണ്ടാണ് അവിടെ നിന്നുകൊണ്ട് അയാൾ ആ പ്രാർത്ഥന ചൊല്ലിയതൊക്കെ യജമാനനോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ് അയാൾ കിണറ്റിൻ്റെ അരികിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ പറയുന്നുണ്ട് എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ എഹോവ ഞാൻ വന്നിരിക്കുന്ന ഈ യാത്രയെ സഫലീകരിക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരു കന്യക ഇവിടെ വെള്ളം കോരാൻ വരികയും ഞാൻ ദാഹജലം ചോദിക്കുമ്പോൾ അതെനിക്ക് കുടിക്കാൻ തരികയും അവൾ എനിക്കും എന്റെയോടൊപ്പമുള്ള മൃഗജാലങ്ങൾക്കും അത് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം എൻ്റെ യജമാനായ അബ്രഹാമിന്റെ മകന് നിശ്ചയിക്കപ്പെട്ട സ്ത്രീയായി ഞാൻ അവളെ കണക്കാക്കുമെന്ന് അബ്രഹാമിന്റെ ദാസൻ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അവിടെ ഒരു പെൺകുട്ടി കടന്നു വരുന്നു കൃപയൊക്കെയാണെന്നറിയാം അവൾ ഈ ദാസന്റെ ഇംഗിതം പോലെ അയാളുടെ വിശപ്പും ദാഹവും പോലെ ആ മനുഷ്യനും അയാളോടൊപ്പം വന്നിരിക്കുന്ന അയാളുടെ പരിസരങ്ങൾക്കും അയാളുടെ ഒട്ടകങ്ങളും മറ്റു മൃഗജാലങ്ങൾക്കും എല്ലാം ദാഹജലം നൽകി സ്വന്തം ഭവനത്തിലേക്ക് ആദിത്യ മരളി അയാളെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഒരു ജലപരിസരം ആ മനുഷ്യനെ എത്രയേറെ തൃപ്തനാക്കുന്നു ഒരു ജലപരിസരത്തിൽ നിന്ന് ആ മനുഷ്യൻ എത്രയെത്ര ആഹ്ലാദം കണ്ടെത്തുന്നു അവിടെ നിന്ന് യഹോവ തൻ്റെ യജമാനന്റെ മകന് വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം ആ മനുഷ്യൻ അവിടെ നല്ല കാഴ്ചകൾ കാണുകയാണ് കാലങ്ങൾക്കപ്പുറമായി യഹോവ തൻ്റെ പുത്രനു വേണ്ടി നിയമിച്ച സ്ത്രീരത്നമായി പരിശുദ്ധ ദൈവമാതാവിനെ നാം കാണുമ്പോൾ ആ അമ്മ പരിശുദ്ധ വേദപുസ്തകത്തിലെ ചില ജലപരിസരങ്ങളിൽ നിന്ന് നമുക്ക് നൽകുന്ന ചില ഉപദേശങ്ങൾ അവിടെ ഞാനും നിങ്ങളുമാണ് ഏലയാസരണ പകരമായി നിൽക്കുന്നത് അമ്മയെ ഞങ്ങൾക്ക് ഈ ജലപരിസരങ്ങളിൽ നിന്ന് കുടിക്കുവാൻ ചില ദാഹജലങ്ങൾ നൽകണമേ അത് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ ജീവിതത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ നവീകരിക്കുവാൻ തക്കവണ്ണം ദാഹമകറ്റുവാൻ തക്കവണ്ണം ആശ്വാസമേകുവാൻ തക്കവണ്ണം ഇടയാകണമേ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധ വേദ പുസ്തകത്തിലെ ചില ജലപരിസരങ്ങളിൽ കൂടി ഒന്ന് സഞ്ചരിച്ച് അമ്മ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചിരുന്ന ചില ആശയങ്ങളും അർത്ഥങ്ങളും ഒന്ന് വായിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഈ ദിവസത്തിലെ ധ്യാന ചിന്തയിലൂടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ജലപരിസരങ്ങൾ അമ്മ ചില ആശയങ്ങൾ പങ്കിട്ട് നൽകുമ്പോൾ അവയെ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം ആ കന്യകയുടെ ജീവിതം എത്ര കണ്ട് അബ്രഹാമിന്റെ ദാസനെ ആശ്വസിപ്പിച്ചു അവൻ എത്ര കണ്ട് അവിടുന്ന് തൃപ്തനായി എത്ര കണ്ട് അവിടുന്ന് നല്ല ആശയങ്ങളെ സ്വീകരിക്കുവാൻ തൊക്കെ അവന് സാധിച്ചുവോ അതൊരു കരുണയുടെ നിറ സാന്നിധ്യമാണ് അവൾ അവന് മാത്രമല്ല അവന്റെ പരിസരങ്ങളെയൊക്കെ ശാന്തമാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ ഈ ജലപരിസരത്തിൽ നിന്നും കന്യകയാകുന്ന കരുണയുടെ ജലസമൃദ്ധിയിൽ നിന്നും ശാന്തരാകുവാൻ തക്കവണ്ണം സ്വസ്ഥരാകുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ കൂടി ഇടയാകണം അതാണ് ഏറ്റവും തീവ്രമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നതും നമ്മെ അനുശാസിക്കുന്നതും ഈ പരിശുദ്ധ കന്യക കന്യകമറിയാം നമുക്ക് നൽകുന്ന ചില സൂചനകളെ ഒന്ന് കണ്ടെത്താം അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് ഒക്കെ തൻ്റെ തലമുറയ്ക്ക് നൽകുന്ന ഒരു കാര്യം കൂടിയുണ്ട് അവർ തൻ്റെ സമ്പത്തും നീരുറവുള്ള ദേശവുമൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്താണ് ഈ നീരുറവുള്ള ദേശത്തിൻ്റെ പ്രത്യേകത സ്ഥലം ഭൂവും എല്ലാം അനുഗ്രഹമുള്ള നീരോട്ടമുള്ള ദേശം എന്ന് മാത്രമല്ല കരുണ ജീവാൻ മറന്നു പോകരുത് എന്നുള്ള ബോധമാണ് പൗരാണികമായി പിതാക്കന്മാർ തങ്ങളുടെ തലമുറയ്ക്ക് കൊടുക്കുന്നത് ഇന്ന് പക്ഷേ കരുണ ചെയ്യുവാൻ മറന്നു പോകുന്ന ഒരു തലമുറയുടെ ഇടയിൽ നിന്നുകൊണ്ട് അമ്മ ഓർമ്മിപ്പിക്കുകയാണ് ചില നീരോട്ടം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒക്കെ ഉണ്ടായേ തീരൂ അല്ലേ ജീവിതം എവിടെയെങ്കിലുമൊക്കെ വെച്ച് അസ്തമിച്ചു പോകും ഊഷരമായി പോകും എന്നുള്ള ചില ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ ദൈവമാതാവ് ഈ ദിനങ്ങളിൽ നമുക്ക് നൽകുന്ന ചില വായനാ പരിസരങ്ങൾ ജലസാന്നിധ്യത്തെ ഒന്ന് ഓർമ്മിച്ചെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചുകൊള്ളട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് വിശുദ്ധ യോഹനാന സുവിശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിലേക്കാണ് ഒന്നാമതായി ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് കാനായിലെ അത്ഭുതത്തെ പറ്റിയാണ് നാം ഏറെ പറഞ്ഞിട്ടുള്ളതും പരാമർശിച്ചിട്ടുള്ളതുമായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു മധ്യസ്ഥതയുടെ ഇടമാണ് കാനായിലെ കല്യാണം ക്രിസ്തുവിന്റെ ആദ്യ അത്ഭുത പ്രവൃത്തി ഏറ്റവും ഭംഗിയായി നിർവഹിക്കപ്പെട്ട ഇടമാണല്ലോ വിശുദ്ധ യോഹന്നാൻ അനുശ്ലീഹ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് കരുണയുടെ ജലത്തിൻറെ ചില പരി പരിമാണങ്ങളിൽ നിന്നുകൊണ്ടാണ് ചില വിവക്ഷകൾ അങ്ങനെയാണ് സൂചിപ്പിക്കപ്പെട്ടു പോകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷവും ക്രിസ്തുവും ജലവുമായിട്ടുള്ള ബന്ധം വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട് ഒന്നാം അധ്യായത്തിൽ ആരംഭിക്കുന്നത് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ വരെ അത് നീണ്ട് നിവർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ഒന്നാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവൻ യോഹന്നാൻ സ്നാവകനാൽ മാമോദീസ സ്വീകരിച്ചു നിക്കോദിമോസിനോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് നീ വെള്ളത്താലും ആത്മാവാലും ജനിക്കണം നാലാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ശമരിയായക്കാരെ സ്ത്രീയെ കിണറ്റിനരികിൽ വെച്ചാണ് ആത്മാവിൽ തൃപ്തിപ്പെടുത്ത് യാത്രയാക്കുന്നത് രണ്ടാം അധ്യായത്തിലെ ജലത്തെ വീഞ്ഞാക്കുന്ന കാഴ്ച അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ വ്യതസ്ഥയിലെ കുളക്കര ജലത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്ന ക്രിസ്തു അന്തിനെ ശീലോഹാമില ജലത്തിലൂടെ സൗഖ്യമാക്കുന്ന ക്രിസ്തു അവന്റെ വിലാവിലൂടെ രക്തവും വെള്ളവും ഒഴുകി ശിഷ്യന്മാരുടെ പാദക്ഷാളനം ചെയ്യുന്നു അങ്ങനെ ഏറെ ഒടുവിൽ വന്നെത്തി നിൽക്കുമ്പോൾ ശിഷ്യന്മാരെ തിബരിയാസ് കടൽക്കരയിൽ വെച്ചാണ് ഏറ്റവും ഒടുവിലായി ക്രിസ്തു കണ്ട് സാന്ത്വനിപ്പിക്കുന്നതും യാത്രയാക്കുന്നതും അങ്ങനെ ക്രിസ്തുവും ജലവുമായി ഏറെ ബന്ധമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം കൽപ്പിച്ച് മാനം നൽകുന്നത് അങ്ങനെയെങ്കിൽ ഈ വേദഭാഗത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എന്താണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് അവിടെ അമ്മയുടെ ചില ഭാഗങ്ങളുണ്ട് വളരെ രഹസ്യാത്മകമായിട്ടാണ് ക്രിസ്തു തന്റെ ഒന്നാമത്തെ അത്ഭുത പ്രവൃത്തി നിർവഹിക്കുന്നത് എന്ന് നമുക്കറിയാം വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അറിയുന്നുള്ളൂ മണവാളനും വിരുന്നു വാഴി പോലും അറിയുന്നില്ല കാര്യസ്ഥൻ പോലും അറിയുന്നില്ല എവിടെ നിന്നാണ് ഈ വീഞ്ഞ് വന്നതെന്നു അവന്റെ ശിഷ്യന്മാരും അമ്മയും പരിചാരകരായ ആളുകൾ മാത്രമാണ് അറിയുന്നത് ഒരു ചെറിയ സമൂഹം മാത്രമാണ് അറിയുന്നത് അവൻ അത്ഭുതം പ്രവർത്തിച്ചു അവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം കൂടിയാണ് ഈ അത്ഭുത പ്രവർത്തി ക്രിസ്തു നിർവഹിക്കുന്നത് എന്നാൽ ക്രിസ്തു നടത്തിയ അത്ഭുത പ്രവർത്തികളെ കാട്ടിൽ തുലവും പരിമിതമായ ആളുകൾ അറിവിഞ്ഞതാണ് അവന്റെ അമ്മ നടത്തിയ മാധ്യസ്ഥം അത് അറിഞ്ഞത് വളരെ ചുരുക്കം ആളുകളാണ് ഒന്ന് പരിചാരകരുടെ കൂട്ടമാണ് രണ്ട് ക്രിസ്തുവിന്റെ അവൾ വന്ന് മന്ത്രിക്കുകയായിരുന്നു ശിഷ്യന്മാരുടെ വളരെ പരിമിതമായ ആളുകളാണ് ക്രിസ്തുവിന്റെ അമ്മ അവനോട് പറയുന്ന സാഹചര്യം മകനെ ഇവിടെ വീഞ്ഞു കുറഞ്ഞിരിക്കുന്നു എന്തു ചെയ്യണം നീ വീഞ്ഞ് കരുതി എന്നുള്ള മാധ്യസ്ഥം മനസ്സിലാക്കുന്നത് പക്ഷേ അമ്മ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായത്തിലെ അഞ്ചാം വാക്യത്തിൽ ചില സൂചനകൾ നൽകുന്നുണ്ട് അത് നമുക്കു കൂടി നൽകുന്ന ചില സൂചനകളാണ് എന്താണ് അമ്മ അവിടെ ഓർമ്മിപ്പിക്കുന്നത് മറ്റാരോടുമല്ല പറയുന്നത് പരിചാരകരോടാണ് പറയുന്നത് എന്താ പറയുന്നത് നിങ്ങളോട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തു കൊള്ളുവിൻ പരിചാരകർ അവരുടെ യജമാനന് മാത്രം കാര്യസ്ഥന് മാത്രം വിഞ്ഞിന്റെ വിചാരകനോട് മാത്രം കടപ്പെട്ടവനാണ് അയാൾ പറയുന്നത് ചെയ്യാൻ മാത്രം ബാധ്യസ്ഥപ്പെട്ട വ്യക്തിയാണ് പരിചാരകർ അവർ വേറെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കണമെന്നില്ല പക്ഷേ അമ്മ പറയുന്ന എന്താണ് നിങ്ങളോട് ക്രിസ്തു എന്നെങ്കിലും ക്രിസ്തു കേവലമായി അവിടെ കടന്നു വന്ന ഒരു അതിഥി മാത്രമാണ് അവൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് ചെയ്യും ഇത് അധികാര ദുഷ്പ്രഭുത്വത്തിന്റെ ഈ ലോകത്തിൽ ദൈവമാതാവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ് നിയോഗിക്കപ്പെട്ടതിലും അധികമായി ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങൾ ചെയ്യണം എന്നുള്ള ഓർമ്മ നിയോഗിക്കപ്പെട്ടതിലും അധികമായി നിങ്ങൾ ചെയ്യണം നിയോഗിക്കപ്പെട്ടതിലും അധികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം ക്രിസ്തുവും പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങളോട് ഒരു നാഴിക നടക്കാൻ പറഞ്ഞാൽ അല്പം കൂടി അധികം പോകണം അതിന് പറയുന്നത് എക്സ്ട്രാ മൈൽ സഞ്ചരിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അല്പം കൂടി അധികമായി അത് ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ ബാധ്യസ്ഥരാകണം സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു ചിത്രം നോട്ട് മൈ ജോബ് എന്നുള്ള കുറിപ്പോടുകൂടി അവിടെ രേഖപ്പെടുത്തിയത് ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട് റോഡിന് അതിർത്തി വര ഇടുകയാണ് റോഡിന്റെ രണ്ട് വശങ്ങളിലും വെള്ള വര വരച്ച് പോകുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ അതിർത്തി വര ഇങ്ങനെ കുറിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഒരു തടിക്കഷ്ണം റോഡിലേക്ക് നീണ്ടു കിടന്നിരുന്നു പണിക്കാരൻ അതെടുത്ത് മാറ്റാൻ തക്കവണ്ണം ഉദ്യമിച്ചില്ല മറിച്ച് ആ വര തടികൃഷ്ണൻ ചുറ്റുമായി വരവരച്ച് മുൻപോട്ട് പോവുകയാണ് കാരണം തടിയെടുത്ത് മാറ്റുന്നത് ആരുടെ ജോലിയല്ല എന്റെ ജോലിയല്ല എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അത് മാത്രമേ ചെയ്യുകയുള്ളൂ പ്രിയമുള്ളവരെ ചില പൊതുമേഖല സർക്കാർ സംരംഭങ്ങളൊക്കെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്യേണ്ടതിനപ്പുറമായി ഒന്നും ഒക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ അന്യവൽക്കരിക്കപ്പെട്ടും സ്വകാര്യവൽക്കരിക്കപ്പെട്ടും ഒക്കെ പോകുന്ന കാഴ്ചയാണ് എന്നാൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽപ്പന്നെ അവരുടെ മേലുദ്യോഗസ്ഥരുടെ അനുസരണം അനുസരിച്ച് ഇത് കൂടുതൽ ചെയ്യുവാൻ തക്കവണ്ണം ബാധ്യസ്ഥരാകും അപ്പോൾ കൂടുതൽ ലാഭം ആഗ്രഹിച്ച് കൂടുതൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള സന്നദ്ധത അവർ നിർവഹിക്കേണ്ടി വരും പ്രിയമുള്ളവരെ നമ്മുടെ നാടുകളിലൊക്കെ നാം കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ പൊതു ഇടങ്ങളിലൊക്കെ പോലും ചെയ്യാതിരിക്കുന്ന സന്ദർഭത്തിലാണ് അമ്മ ഇത് ഓർമ്മിപ്പിക്കുന്നത് കൂടുതലായി ചെയ്യുവാൻ തക്കവണ്ണം എന്തെങ്കിലും കൂടുതലായി നിർവഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വിശുദ്ധ ദൈവമാതാവ് ഈ കാലഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് ദശാംശ പദ്ധതിയുടെ ചുമതലക്കാരായിരുന്ന ഒരു വൈദികനാണ് ഞാൻ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ദശാംശം നൽകുവാൻ തക്കവണ്ണം എന്നെ പ്രേരിപ്പിച്ച ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പങ്കുവെച്ചു കൊള്ളട്ടെ ഭാഗ്യസ്മരണാർത്ഥനായ ചങ്ങന്നൂർ ഭദ്രാസനാ ദിവൻ തോമസ് വന്യ തോമസ്മാർ അത്താനാസ്യോസ് തിരുമനസ്സിനാൽ പട്ടമേറ്റന് ശേഷം അഭിമന്യ തിരുമനസ് രണ്ട് ചുമതലകളാണ് എന്നെ ഏൽപ്പിച്ചത് ഒന്ന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷിക്കുവാനും മറ്റൊന്ന് ഞായറാഴ്ചകളിൽ എല്ലാ ഭദ്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളിലും പോയി ദശാംശ പദ്ധതിയുടെ ചുമതലക്കാരനായി അവിടെ നിന്ന് കിട്ടുന്ന തുകകളൊക്കെ സമാഹരിച്ച് ഭദ്ര ഒരുമിച്ച് ചേർത്ത് ഭദ്രാസനത്തിൽ നിന്നും പാവപ്പെട്ടവർക്ക് നൽകുവാൻ തക്കവണ്ണമുള്ള ഒരു ക്രമീകരണമാണ് അത്തരത്തിലാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട പ്രവീണ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ദേവാലയത്തിലും പി എ തിരുമനസ്സിനോടൊപ്പം സെക്രട്ടറി ആയിട്ട് വരുവാൻ തക്കവണ്ണം ഒക്കെ ഇടയായി ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ ഒരു പ്രായമുള്ള വല്യച്ഛൻ എന്നോട് ഓർമ്മിപ്പിച്ചു അച്ഛാ പട്ടമൊക്കെ കിട്ടി ഇപ്പൊ എന്താണ് ശുശ്രൂഷ ഞാൻ പറഞ്ഞു അച്ഛാ ഇപ്പൊ തിരുമേനിയുടെ കൂടെ സെക്രട്ടറിയാണ് കൂട്ടത്തിൽ ദശാംശ പദ്ധതിയുടെ ചുമതലയുണ്ട് എല്ലാ ഞായറാഴ്ചയിലും എല്ലാ പള്ളികളിലും പോയി ഈ ശുശ്രൂഷ നിർവഹിക്കണം അച്ഛൻ പറഞ്ഞു വളരെ നല്ല കാര്യം വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു കുഞ്ഞെ ഇന്നെനിക്ക് വണ്ടിയില്ല എന്നെ ഒന്ന് വീട്ടിലാക്കണം ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ല അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി വീട്ടിൽ കൊണ്ടുവന്നാക്കി പോരാൻ നേരം അച്ഛൻ പറഞ്ഞു ഇല്ല ഒരു കപ്പ് ചായയും കൂടെ കുടിച്ചിട്ട് പോകാം ശരി ചായ കുടിക്കാനിരുന്നു അച്ഛൻ പറഞ്ഞു അച്ഛ ദശാംശ പദ്ധതി എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഞാൻ ഓർത്തു വളരെ സന്തോഷം പക്ഷേ അതിൽ കൂടുതൽ അച്ഛൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു അനുഭവകഥ പറയാമെന്ന് പറഞ്ഞ് എന്നോട് ഓർമ്മിപ്പിച്ച ഒരു സംഭവം ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതകഥ ഏറെ ഭംഗിയായി ആ അച്ഛൻ എന്നോട് അവതരിപ്പിച്ചു അച്ഛൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസിയായിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് മിച്ചം വെച്ച ചില തുകകളെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു അച്ഛൻ പറഞ്ഞു അച്ഛൻ ശുശ്രൂഷയ്ക്കായ ഒരു പള്ളിയിലായിരുന്ന സന്ദർഭത്തിൽ ആ അച്ഛൻ്റെ അടുക്കിലേക്ക് പ്രവാസിയായി വലിയ ശമ്പളമൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ അയാൾ താമസിക്കുന്നതും വാടകയ്ക്കാണ് അയാളുടെ രണ്ട് മക്കളുണ്ട് അവർ ഒമ്പതിലും പത്തിലും ഒക്കെ പഠിക്കുന്ന സന്ദർഭമാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന സന്ദർഭമാണ് അത് ആ കുട്ടികൾ അവരോടൊപ്പം പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഒരു വീട്ടിലെയാണ് രണ്ട് കുഞ്ഞുങ്ങൾ അവർക്കും ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ അച്ഛൻ പറഞ്ഞു മോനെ നീ വിദേശത്താണെന്ന് എനിക്കറിയാം പക്ഷേ കാര്യമായ ശമ്പളം നിനക്കില്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ ഭാര്യയാണെങ്കിൽ മറ്റ് ജോലിക്കൊന്നും ഇപ്പൊ പോകാനായിട്ട് നിവർത്തിയില്ല കുഞ്ഞുങ്ങളെ വളർത്തണം അതുകൊണ്ട് ഗൃഹഭരണം മാത്രമാണ് അവൾക്കും ഒരു വരുമാനം ഇല്ല നീ ഇപ്പോൾ താമസിക്കുന്നതും വാടകയ്ക്കാണ് പക്ഷെ ആ മനുഷ്യൻ പറയുന്ന ചില വാക്ക് ഏറെ ആർജവത്വത്തോടു കൂടിയാണ് അച്ഛ എൻ്റെ മക്കൾ പഠിക്കുമ്പോൾ അവർ പഠിക്കാതിരിക്കുന്നത് വളരെ സങ്കടമാണ് കാരണം ആ ഭവനത്തിലെ അപ്പനും അമ്മനും അമ്മയും നല്ലപോലെ അധ്വാനിക്കുന്നുണ്ട് അപ്പൻ ദിവസക്കൂലിക്ക് പോകുന്നുണ്ട് അമ്മ വീട്ടു പോകുന്നുണ്ട് പക്ഷേ ജീവിതത്തെ ഒന്ന് മുറുക പിടിക്കുവാൻ തൊക്കെ അവർ നന്നേ പാടുപെടുന്നു ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വല്ലാതെ കഷ്ടപ്പെടുന്ന കാഴ്ച കാണുന്നു അതുകൊണ്ട് ആര് തന്നതാണെന്ന് പറയണ്ട അച്ഛൻ മാസം ഞാൻ ഈ തുക ഭാര്യ മുഖാന്തര അച്ഛനെ ഏൽപ്പിക്കാം അച്ഛൻ ഇത് ആര് തന്നതാണെന്ന് അവരെ അറിയിക്കാതെ അവരോട് അവർക്ക് കൊടുക്കണം വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ പറയുകയാണ് പന്ത്രണ്ട് വർഷം ഈ ദശാംശത്തിന്റെ തുക ആ മനുഷ്യൻ കൊടുത്തു ഈ രണ്ട് മക്കളും അയാളുടെ മക്കളുടെ ഒപ്പം പഠിച്ച രണ്ട് കുഞ്ഞുങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരായി അനുഗ്രഹത്തോടു കൂടി ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നു അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഏറെ ധന്യമായി മനസ്സിൽ കരുതുകയാണ് ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം നേടിയിട്ടില്ലെങ്കിലും ജീവിതത്തിൽ ഇനി ഏറെ കടമ്പകൾ മുൻപോട്ട് പോകുവാനുണ്ടെങ്കിലും ഒരു അധിക ചുവടുവെപ്പാണ് അയാൾ നടത്തിയത് തൻ്റെ മക്കളോടൊപ്പം രണ്ട് കുഞ്ഞുങ്ങൾ കൂടി പഠിക്കണമെന്നുള്ള ബോധം പ്രിയമുള്ളവരെ പലപ്പോഴും നാം ചില ഒഴികഴിവുകൾ പറയാം എല്ലാം ഉണ്ടായിട്ടും ഞാൻ കൊടുക്കാമെന്നുള്ള ചില ബോധങ്ങൾ പലപ്പോഴും നമ്മൾ പറയും എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം പക്ഷെ അങ്ങനെയല്ല നിനക്കിപ്പോൾ എന്തുണ്ട് അതിൽ നിന്ന് അല്പം മാറ്റി മാറ്റിവെക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിച്ചാൽ ശ്രമിച്ചാൽ അത് സുഹൃത്തത്തിന്റെ വലിയ ഭണ്ഡാരം ഉണ്ടാക്കി തരും എന്നുള്ളതിന് ഒരു സംശയമില്ല ആ ഒരു ചുവടുവെപ്പാണ് ദശാംശ പദ്ധതിയുടെ ശുശ്രൂഷകനായി നിന്നപ്പോൾ എന്നെ ഏറെ പ്രചോദിപ്പിച്ചതും ദശാംശം കൊടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതും ആ ഒരു നല്ല ജീവിത അനുഭവം ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ പ്രവാസ ലോകത്ത് വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാത്തവനാണ് സ്വന്തം ഭവനം പോലും നിർമ്മിച്ചത് ഏറെ കാലത്തിന് ശേഷമാണ് പക്ഷേ അയാളുടെ ഒരു ചുവടുവെപ്പ് നിയോഗിക്കപ്പെട്ടതിലും അധികമായി ചെയ്യുവാനായിട്ടുള്ള ആ ഒരു വ്യഗ്രത പ്രിയമുള്ളവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ചില ഇടങ്ങളാണ് അച്ഛനെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട് മക്കളെ ഇപ്പോഴെ ആണെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിച്ചെങ്കിൽ മാത്രമേ അതായത് ആ വീട്ടിലെ വയ്യ ഭാരപ്പെടുന്ന വീട്ടിലെ അപ്പനോ അമ്മയോ മരിച്ചു എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അത്രയേറെ ദൈന്യത തോന്നിയെങ്കിൽ മാത്രമേ ആരെങ്കിലും സഹായിക്കുവാനായിട്ട് ചെല്ലുകയുള്ളൂ പക്ഷേ അന്ന് അയാൾ കാണിച്ച ആ വ്യഗ്രത ഇന്ന് ആ കുഞ്ഞുങ്ങളെല്ലാം അയാളുടെ മക്കളും ആ പണം കൊണ്ട് പഠിച്ച മറ്റു രണ്ട് മക്കളും ഒക്കെ ഈ ദശാംശം നൽകുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു എന്ന് അച്ഛൻ കൂട്ടിച്ചേർത്തത് ഓർക്കുകയാണ് പ്രിയമുള്ളവരെ നിയോഗിക്കപ്പെട്ടതിലും അധികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ഒരല്പം കൂടി കൂട്ടു സഞ്ചരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ അമ്മ ഓർമ്മിപ്പിക്കുന്നത് അതാണ് അമ്മയ്ക്ക് ആ പരിചാരത്തോടോട് പറയാം നിങ്ങൾക്ക് രണ്ടു തരത്തിൽ പെരുമാറാം ഒന്ന് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വിരുന്നു വഴി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വീഞ്ഞ് തീർന്നു പോയിട്ട് കയ്യും കെട്ടിയിരിക്കാം പിന്നെ ചോദിക്കുമ്പോൾ കൈ മലർത്തി കാണിക്കാം ഞങ്ങളുടെ എന്തില്ല വീഞ്ഞില്ല രണ്ടാമത് നിങ്ങൾക്ക് ക്രിസ്തു പറയുന്നതനുസരിച്ച് അവൻ എന്തു കൽപ്പിക്കുന്നുവോ അത് ചെയ്ത് ഈ ഭവനത്തെ സന്തോഷപൂർവ്വം അലങ്കരിക്കാം തീരുമാനം നിങ്ങളുടേതാണ് നമ്മോടും ദൈവം ദൈവമാതാവ് ഓർമ്മിപ്പിക്കുന്നത് അതാണ് ഒന്നുകിൽ എല്ലാം ചെയ്തു തീർത്തു എന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കാം അല്ലെങ്കിൽ അമ്മ ഓർമ്മിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും അധികമായി ചെയ്ത് നിയോഗിക്കപ്പെട്ടതിലും അധികമായി ചെയ്ത് ചില സന്തോഷത്തെ പരത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം ഈ ഓർമ്മ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ വർണ്ണാഭമായി നാം കൊണ്ടാടുമ്പോൾ വർണ്ണം നഷ്ടപ്പെട്ടു പോയവരുടെ ജീവിതത്തിൽ കൂടി അല്പം സ്നേഹപ്രഭ നൽകുവാൻ തക്കവണ്ണം ഇടയായാൽ അത് ഏറെ അനുഗ്രഹമാകും എന്നുള്ളതിൽ സംശയമില്ല പ്രിയമുള്ളവരെ ദൈവമാതാവിന്റെ ജീവിതം കാട്ടിത്തരുന്ന ഒന്നാമത്തെ പാഠമാണ് അമ്മ ജലസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്ന ഇടത്ത് പോകുന്ന വെള്ളം കോരുന്ന ഇടത്തിൽ നിന്നാണ് അമ്മ ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്നത് നിയോഗിക്കപ്പെട്ടതിലും അധികം ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുങ്ങണം നിയോഗിക്കപ്പെട്ടതിലും അധികം ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുങ്ങണം ആ ഭാഗം അവസാനിപ്പിച്ചു കൊള്ളട്ടെ ദൈവമാതാവ് രണ്ടാമതായി നമ്മെ ജലസാന്നിധ്യത്തിൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ചിന്തകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് എഹസ്കൽ പ്രവചനം നാൽപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗമാണ് രണ്ടാമതായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മിപ്പിക്കുന്നത് യഹസ്കൽ പ്രവചനം നാൽപ്പത്തിയേഴാം അധ്യായം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗം അവിടെ പ്രവചനത്തിൽ കാണുന്ന പ്രവാചകൻ കാണുന്ന ചില കാഴ്ചകളാണ് ആലയത്തിൽ നിന്ന് ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഒരു വലിയ നദി ഒഴുകുകയാണ് ഗാനത്തിൽ നാം പാടുന്നതുപോലെ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത ഒരു വലിയ നദി അവിടെ ഒഴുകുകയാണ് ആലയത്തിൽ നിന്ന് ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഒരു വലിയ നദി ഒഴുകി അത് മുൻപോട്ട് പോകുമ്പോൾ ഏറെ സൗഖ്യം നൽകുന്നു എന്നുള്ളതിൽ സംശയമില്ല ആ ഭാഗം വായിച്ചു വരുമ്പോൾ നമുക്കറിയാം അത് ചെന്ന് ചേരുന്ന ഇടങ്ങളെയൊക്കെ സൗഖ്യപ്പെടുത്തുകയാണ് അത് സമുദ്രത്തിൽ ചെന്ന് വീണാൽ ആ ജലം ഉപ്പ് മാറി ശുദ്ധജലമായി മാറുകയാണ് ചെന്ന് വീടുന്ന ഇടങ്ങളിലൊക്കെ കൂടുതൽ മത്സ്യസമ്പത്ത് ഉണ്ടാകുന്നുണ്ട് മത്സ്യം പിടിക്കുന്ന ആളുകൾ അത് മുഖാന്തരം സമ്പന്നരാകുന്നുണ്ട് ഇത് കട ഈ ജലം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ നല്ല വൃക്ഷലതാദികൾ സൃഷ്ടിക്കപ്പെടുകയാണ് ആ വൃക്ഷങ്ങളിൽ നിന്നൊക്കെ ഫലം പറിച്ച് അതിൻ്റെ ഇലകൾ ഉപയോഗിച്ചാൽ രോഗസൗഖ്യം നേടും എന്നുവരെ ഈ വേദഭാഗത്ത് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അറുപത്തി അഞ്ചാം സങ്കീർത്തനം ഒമ്പതാം വാക്യത്തിലും വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിലും ആലയത്തിൽ നിന്നൊഴുകുന്ന ഈ സൗഖ്യ നദിയെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് ആലയത്തിൽ നിന്നൊഴുകുന്ന സൗഖ്യ നദി ക്രിസ്തു പറയുന്നുണ്ട് ആലയം പൊളിക്കുവാൻ തക്കവണ്ണം ഏതാലയമാണ് പൊളിക്കുവാൻ പറയുന്നത് നിങ്ങൾ ഈ ആലയം പൊളിക്കുവിൻ ഞാനത് മൂന്ന് ദിവസം കൊണ്ട് പുതുക്കി പണിയാം ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്ന ദൈവമാതാവ് ഈ ജലസാന്നിധ്യത്തിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്തയും അത് തന്നെയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിശാലമായ നദി ഒഴുകി അത് മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തണം എന്നുള്ള ബോധമാണ് ആലയത്തിൽ നിന്ന് ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഒഴുകുന്ന നദി ഇത് ചെല്ലുന്ന ഇടങ്ങളെയൊക്കെ സൗഖ്യപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന നദി ആളുകളെ സൗഖ്യപ്പെടുത്തുവാൻ്റെ കോണം ഇടയാകണം പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എത്ര നദി ഒഴുകുവാൻ തൊക്കെ സാധ്യമായിട്ടുണ്ട് ജലം രണ്ട് രീതിയിൽ നാം കണ്ടിട്ടുണ്ട് ഒന്ന് ഈ അടുത്ത കാലത്തൊക്കെ നമ്മെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഉരുൾപൊട്ടൽ പോലെ ചെളിയും മണ്ണും വലിയ പാറക്കഷ്ണങ്ങളും ഒക്കെ ചേർന്ന് ഉരുണ്ടുകലങ്ങി ചില ജീവിതങ്ങളെയൊക്കെ ആകെ തകിടം മറിച്ചുകൊണ്ട് മരണത്തെ പുൽകിക്കൊണ്ട് ഏറെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ചില ജലക്കാഴ്ചകൾ വീണ്ടും അല്ലാതെ ശാന്തമായി ഒഴുകുന്ന ചില നീരൊറവുകൾ ഇതിലേത് രീതിയിലാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ചില നദികൾ ഒഴുകുന്നത് എന്നൊന്ന് ചിന്തിക്കണം നിങ്ങൾ ചെന്നു ചേരുന്ന ഇടങ്ങളിലൊക്കെ സൗഖ്യം പകരുവാൻ തൊക്കെ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം ചെല്ലു ചേരുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങളുടെ വാക്കുകൾ എങ്ങനെയാണ് ചില ആളുകളുണ്ട് ചെല്ലുന്ന ഇടങ്ങളിൽ വാക്കുകൾ കൊണ്ട് മോഷിപ്പിച്ച് നോട്ടം കൊണ്ട് നശിപ്പിച്ച് പെരുമാറ്റം കൊണ്ട് ദുഷിപ്പിച്ച് ആ അന്തരീക്ഷം മൊത്തത്തിൽ കലുഷിതമായ അവസ്ഥകളാക്കും പക്ഷെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നല്ല നദി ഒഴുകുവാൻ തക്കവണ്ണം സൗഖ്യം വരുത്തുന്ന നദി ഒഴുകുവാൻ തക്കവണ്ണം ആശ്വാസം നൽകുന്ന നദി ഒഴുകുവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രദ്ധിക്കണം അമ്മ ചെല്ലു തരുന്ന ഇടങ്ങളിലൊക്കെ സൗഖ്യം നൽകുന്ന ഒരു നല്ല സ്വാന്വന സ്വഭാവമാണ് കാണിക്കുന്നത് ഓർക്കണം അവരുടെ ഗർഭാവസ്ഥയുടെ ആദ്യ നാലുകളിലാണ് ബന്ധപ്പെട്ട് ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണുവാനും അവളെ ശുശ്രൂഷിക്കുവാനുമായി കടന്നു പോകുന്നത് അവിടെ ചെന്നിട്ടിട്ടും അവളോടൊപ്പം ശുശ്രൂഷയിൽ പങ്കാളിയായി ഇനിയും കൂടുതൽ ആളുകൾ വരും എന്ന് കാണുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് പതുക്കെ പിന്മാറുന്ന അമ്മയുടെ സാന്ത്വന സ്വഭാവം ചെല്ലുചേരുന്ന ഇടത്തിൽ തന്നെ അമ്മയ്ക്കും എലിസബത്തിനും ഉള്ളിലുള്ള യോഹന്നാൻ സ്നാപകനെയും കൂടിയാണ് അവൾ അഭിവാദനം ചെയ്യുന്നത് ആ വേദഭാഗങ്ങളൊക്കെ നമുക്ക് ഏറെ പരിചിതവുമാണല്ലോ ിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ചില സാന്ത്വന സ്വഭാവങ്ങൾ അത് എങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കാം കേട്ട ഒരു കഥ ശ്രദ്ധയിലേക്ക് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഒരു സ്ത്രീ വളരെ തിരക്കുള്ള ജീവിതമാണ് അവരുടെ എന്നുമുള്ള ഓഫീസിൽ പോക്ക് വളരെ മുരടിപ്പിച്ചിരിക്കുന്നു അവരെ അവരുടെ ജീവിതം ദുഷ്കരമാക്കിയിരിക്കുന്നു അവർ എന്നും ഒരേ താളത്തിലും രീതിയിലും ഓഫീസിൽ പോകുന്നു തിരിച്ചു വരുന്നു ഒരു ദിവസം അവർ കേട്ടു അവരുടെ പട്ടണത്തിൽ ഒരു പുതിയ കട തുറന്നിരിക്കുന്നു മറ്റൊന്നുമല്ല ഒരു തൊപ്പിക്കട തൊപ്പികൾ വിൽക്കുന്ന ഒരു കട തുറന്നിരിക്കുന്നു ഒരു ദിവസം എന്താണ് അതിലെ മേന്മ എന്നറിയാൻ തക്കവണ്ണം ഓഫീസിൽ രാവിലെ പോകുന്നത് വഴി അവിടെ കയറി അവർ കയറി വളരെ പരിധിയതിനു ശേഷം ഒരു തൊപ്പി തനിക്ക് അനുയോജ്യമായത് എന്ന് കണ്ട് അവരതെടുത്ത് തലയിൽ വെച്ചു തലയിൽ വെച്ചിട്ട് അവിടെ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ നോക്കി തൻ്റെ രൂപവും സൗന്ദര്യവും തൊപ്പിയുടെ ഭംഗിയുമൊക്കെ അവർ ആസ്വദിച്ച് നിൽക്കുകയാണ് ഒരു ചെറിയ കുഞ്ഞ് അവിടെ നിന്ന് പറയുന്നു അമ്മേ എനിക്കിതുപോലെയുള്ള ഒരു തൊപ്പി വേണം കുട്ടി അതിൻ്റെ അമ്മയോടാണ് പറയുന്നത് അമ്മ എനിക്ക് ആ ആന്റി വെച്ചതുപോലെയുള്ള ഒരു തൊപ്പി വേണം അത് അവരെ എത്ര സൗന്ദര്യവതി ആക്കിയിരിക്കുന്നു അതുപോലെയുള്ള ഒരു തൊപ്പി വേണം അപ്പോൾ ഞാനും സുന്ദരിയാകും കൂടുതൽ അതു കേട്ടപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു ശരിയാണ് ആ തൊപ്പി വെച്ചപ്പോൾ അവളേറെ സൗന്ദര്യവതിയായിരിക്കുന്നു അതുകൊണ്ട് അതുപോലൊരു തൊപ്പി മോക്കും വാങ്ങിച്ചു തരാം ഇത് കേട്ടപ്പോൾ തൊപ്പി വെച്ചിരിക്കുന്ന ഈ സ്ത്രീയുടെ മനസ്സ് വല്ലാതെ കുളിർന്നു അവർ വളരെ സന്തോഷത്തോടെ തന്റെ മനസ്സിലും ബോധ്യമായി ഈ തൊപ്പി തനിക്ക് ഇണങ്ങുമെന്നും മറ്റുള്ളവരുടെ സാക്ഷ്യത്തിലും മനസ്സിലായി തൊപ്പി തനിക്ക് യോജിച്ചിട്ടുണ്ടെന്നും അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയുകയാണ് ആ സ്ത്രീ തൊപ്പി തലയിൽ നിന്ന് ഊരി അത് വാങ്ങിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തി പൈസ കൊടുത്തു എല്ലാം കടയിൽ നിന്ന് ഇറങ്ങി ആ സ്ത്രീ സഞ്ചരിച്ചു മുൻപോട്ട് പോകുമ്പോൾ ആളുകളൊക്കെ അവളെ ശ്രദ്ധിക്കുന്നുള്ളതായി അവൾക്ക് മനസ്സിലായി അവൾ അവരെയൊക്കെ പുഞ്ചിരിച്ച് കാണിച്ചു വീണ്ടും അവൾ ഓഫീസിലേക്ക് ചെന്നപ്പോൾ ഇതുവരെ തന്നെ പരിഗണിക്കാതിരുന്ന ആളുകളൊക്കെ അവളെ നോക്കി ചിരിക്കുന്നതായും അവളെ വണങ്ങുന്നതായും അവളെ അഭിവാദനം ചെയ്യുന്നതായും ഒക്കെ കണ്ടു വളരെ സന്തോഷം അവരോടുമൊക്കെ ഒക്കെ കൂടി അവൾ പെരുമാറി വൈകിട്ട് ഭവനത്തിലേക്ക് പോകുമ്പോഴും അവളുടെ വീട്ടിൽ ഏകദാനമായിരുന്ന മക്കൾ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി കാണുന്നു എല്ലാം കഴിഞ്ഞ് അമ്മയോട് അവൾ ചോദിച്ചു ഭവനത്തിൽ ചെന്നപ്പോൾ അമ്മയോട് അവൾ ചോദിച്ചു അമ്മേ ഇന്ന് എന്റെ തൊപ്പി എങ്ങനെയുണ്ട് അമ്മ പറഞ്ഞു ഏത് തൊപ്പി അവൾ പറഞ്ഞു തന്റെ തലയിലെ ഈ തൊപ്പി എന്ന് പറഞ്ഞ തൊപ്പിയിൽ പിടിച്ചപ്പോൾ ആണ് മനസ്സിലാകുന്നത് തലയിൽ എന്തില്ല തൊപ്പിയില്ല അവൾ അന്വേഷിച്ചു താൻ കടയിൽ വെച്ച് എടുത്ത തൊപ്പിയാണ് അതിന് പണം കൊടുത്തതാണ് പിന്നീട് ഈ തൊപ്പി എവിടെ പോയി അവൾ അന്വേഷിച്ച് പിന്നീട് പിന്നീട് പുറകെ ചെന്നപ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല തൊപ്പി എവിടെ നഷ്ടപ്പെട്ടു ഇനിയും താൻ ഓഫീസിലെങ്ങാനും ഊരി വെച്ചതാണോ പക്ഷെ ഊരി വെച്ചിട്ടും എന്തുകൊണ്ട് തൻ്റെ മക്കളും ഒക്കെ സന്തോഷവതികളായി ഇന്ന് കാണപ്പെട്ടു എല്ലാം അന്വേഷണത്തിനൊടുവിൽ പിറ്റേ ദിവസം ഒന്നുകൂടി തിരിച്ച് നോക്കുവാൻ തക്കവണ്ണം ഈ തൊപ്പിക്കടയിൽ ഒന്ന് അവർ കയറി ഇനി അവിടെ എങ്ങാനും ഉണ്ടാകുമോ അല്ലെങ്കിൽ മറ്റൊന്നുകൂടി വാങ്ങിക്കാനായിട്ടുള്ള ബോധ്യത്തിലാണ് അവർ ചെല്ലുന്നത് അവിടെ ചെന്നപ്പോൾ ഈ കടയിൽ ചെന്ന മാത്രം തന്നെ ഇവർ ചോദിച്ചു ഞാൻ ഇന്നലെ ഒരു തൊപ്പി വാങ്ങിയിരുന്നു അത് ഇവിടെങ്ങാനും ഉണ്ടോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരെണ്ണം തരാമോ അവർ പറഞ്ഞു മാഡം ഇന്നലെ കൊണ്ടുവന്ന നിങ്ങൾ എടുത്ത തൊപ്പിക്ക് നിങ്ങൾ പണം അടച്ചു പക്ഷേ അത് ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല നിങ്ങൾ അതിനെ പണം അടച്ചു അത് പാക്ക് ചെയ്യുവാൻ തക്കവണ്ണം ബോയി കൊണ്ടുപോയപ്പോൾ നിങ്ങൾ പണം അടച്ചിട്ട് ആ സന്തോഷത്തിൽ അങ്ങ് പോയി നിങ്ങളുടെ ഹൃദയത്തിൽ അത്രയും എന്തായിരുന്നു ആ അമ്മയും ചെറുബാലികയും നൽകിയ ചില നല്ല വാക്കുകളായിരുന്നു ആ പുഞ്ചിരിയുടെ വതനങ്ങളായിരുന്നു നിങ്ങളുടെ മുഖത്തത്രയും അവൾ ആലോചിച്ചു തൻ്റെ തൊപ്പി കണ്ടിട്ടല്ല നിറപുഞ്ചിരിയുള്ള മുഖം കണ്ടിട്ടാണ് ആശ്വാസം നൽകുന്ന മിഴികൾ കണ്ടിട്ടാണ് ചില നല്ല വാക്കുകൾ കണ്ടിട്ടാണ് തൻ്റെ ഒപ്പമുള്ളവരും തൻ്റെ പരിസരത്തുള്ളവരും ഒക്കെ സന്തോഷിക്കപ്പെട്ടത് എന്നുള്ളത് അവൾക്ക് മനസ്സിലായി എന്നും ബോറടിച്ച് ഏകദാനമായി മൊണട്ടൊണസായി പോകുന്ന ജീവിതത്തിൽ നിന്ന് ചില മാറ്റങ്ങൾ നാം പ്രാപിക്കേണ്ടതായിട്ടുണ്ട് ചില നല്ല ആളുകളുടെ ചിരികൾ ചില നല്ല വാക്കുകൾ നമ്മെ ഏറെ സാന്ത്വനപ്പെടുത്തിയിട്ടില്ലേ ഇതുപോലെയാണ് ജീവിതത്തിൽ നമുക്ക് കൈമോശം വരുന്ന ചില ഇടങ്ങൾ ചില പ്രതിസന്ധികളിൽ നാം അകപ്പെട്ടു നിൽക്കുമ്പോൾ ചില ആളുകൾ വന്ന് എത്ര ഭയങ്കരമായിട്ടാണ് നമ്മളെ സാന്ത്വനിപ്പിക്കുന്നത് എത്ര കൂടിയാണ് നമ്മോട് സംസാരിക്കുന്നത് എന്നാൽ ചില സന്തോഷ അവസരങ്ങളിൽ നിൽക്കുമ്പോൾ ചില ആളുകൾ വന്ന് നമ്മെ ദുഃഖിപ്പിക്കാറുമുണ്ട് ഓർക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന നദി എങ്ങനെയാണ് അത് കലക്കവും കല്ലും മണ്ണും നിറഞ്ഞ ഉരുൾപൊട്ടലായിട്ടാണോ സ്വച്ഛന്തം ഒഴുകി ആശ്വാസം നൽകുന്ന തണ്ണീർത്തടങ്ങളായ നീലുറവുകളായിട്ടാണോ ഒന്ന് ചിന്തിക്കാം ദൈവമാതാവ് ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ ഓർമ്മപ്പെടുത്തലാണ് സൗഖ്യം വരുത്തുന്ന ഹൃത്തടം ഉണ്ടാകണം നിനക്ക് സൗഖ്യം നൽകുന്ന ഹൃത്തടത്തിൻ്റെ വിശാലത ഉണ്ടാകണം നിനക്ക് അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം സായത്തമാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭാഗവും അവസാനിപ്പിച്ചുകൊള്ളട്ടെ ഒന്നാമതായി ഓർമ്മിപ്പിച്ചത് ഒന്നാമതായി ഓർമ്മിപ്പിച്ചത് നിയോഗിക്കപ്പെട്ടതിലും അധികമായി ചെയ്യുക രണ്ടാമതായി ഓർമ്മിപ്പിച്ചത് സൗഖ്യം നൽകുന്ന ഹൃദയവിശാലത സായത്തമാക്കുക മൂന്നാമതായി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലെ പതിനഞ്ചാം അധ്യായത്തിലേക്കാണ് ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് തങ്ങളുടെ പാലായനത്തിന്റെ വലിയ പ്രതിസന്ധികളിലൂടെ കടക്കുന്ന ആദ്യ അനുഭവത്തിലാണ് നിൽക്കുന്നത് അവിടെയാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നമ്മോട് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജനം മുൻപിൽ ചെങ്കടലും പിൻപിൽ ഫറവോന്റെ ഒക്കെ കണ്ട് പേടിച്ച് ജലം രണ്ടായി മാറി അതിനെ അതിജീവിച്ച് ഇക്കരെ വന്നു ഫറവോനും സൈന്യവും ഒക്കെ വെള്ളത്തിൽ താളടിയായി പോകുന്നതൊക്കെ കാഴ്ചയൊക്കെ കണ്ടു പിന്നീട് നാളുകൾ പോവുകയാണ് മൂന്ന് ദിനം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ദാഹിച്ചു ദാഹിച്ചു കഴിഞ്ഞപ്പോൾ അവർ ജലം കണ്ടു ജലം കുടിക്കുവാൻ ചെന്നപ്പോൾ ജലത്തിന് കയ്പ് രസമായിരുന്നു കയ്പ് രസമുള്ള ചില അവസ്ഥകളിൽ അവർ വല്ലാതെ സഹികെട്ട് പോവുകയാണ് ഞാൻ നിങ്ങളുമൊക്കെ ഇങ്ങനെയാണല്ലോ ഈ ജനങ്ങളുടെ അതേ സ്വഭാവമാണ് ഓർക്കണം ദൈവം കൂടെയുണ്ടെന്നും ഒരു വലിയ ചെങ്കടൽ രണ്ടായി വിഭജിച്ച് അതിൽ കൂടി നടന്നു വന്നവരാണെന്നും ദൈവം കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയും ബോധവും ഉള്ള ഉണ്ടാകേണ്ട ജനമായി ജീവിക്കണമെന്നുള്ള എല്ലാ ബോധവും നഷ്ടപ്പെട്ടിട്ട് ദൈവത്തിനെതിരെ പെറുപിറുക്കുക മാത്രമല്ല ആ ദേശത്തെ ചാപ്പ കുത്തുന്ന പേര് കൂടി കൊടുത്തു എന്ത് മാറാ ആ ദേശത്തിനെ പേരിടുന്ന ഇവരാണ് കാരണം വെള്ളത്തിന് എന്ത് രുചിയാണ് കയ്പ് രുചിയാണ് വെള്ളത്തിന് കയ്പ് രുചിയായതുകൊണ്ട് ആ ദേശത്തിന് മാറ എന്ന് ഈ ജനം ഇസ്രായേൽ ജനം പേര് വിളിക്കുകയാണ് മാറ എന്നാൽ കയ്പ് മിരിയാമെന്നും മറിയാമെന്നുമുള്ള പദത്തിന്റെ മൂലപദം ഈ കയ്പാണ് അമ്മയുടെ ജീവിതവും കാണിച്ചു തരുന്ന അതാണ് ചില കയ്പ്പിന് പിന്നിൽ ദൈവപദ്ധതി ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അമ്മ മൂന്നാമതായി ഈ ദിവസങ്ങളിൽ കൂടി ഈ ജലസാന്നിധ്യത്തിൽ ഓർമ്മിപ്പിക്കുന്ന മൂന്നാമത്തെ ചിന്തയും അത് തന്നെയാണ് നിന്റെ ജീവിതത്തിലെ കയ്പിന് പിന്നിൽ ചില ദൈവ പദ്ധതിയുണ്ട് നിന്റെ ജീവിതത്തിലെ കയ്പിന് പിന്നിൽ ചില ദൈവ പദ്ധതിയുണ്ട് ഒന്നോർക്കുക അമ്മ കുഞ്ഞിന് എട്ട് ദിവസം പ്രായമാകുമ്പോഴാണ് അവനെയും കൊണ്ട് ദേവാലയത്തിൽ ചെല്ലുന്നത് ദേവാലയത്തിൽ ചെന്ന് അർപ്പിച്ച് പുരോഹിതന്റെ കൊടുക്കുമ്പോൾ അയാൾ പറയുന്നത് നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും വല്ലാതെ ഖേദപ്പെട്ടല്ല അമ്മ ഇറങ്ങുന്നത് അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ച് ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും ഒരു ദൈവകരമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ കൂടിയാണ് അമ്മ സഞ്ചരിക്കുന്നത് പ്രിയമുള്ളവരെ വേദപുസ്തകത്തിലെ എത്ര കഥാപാത്രങ്ങളുടെ പിന്നിലുണ്ട് ഈ പ്രയാസം ഗോത്ര അബ്രഹാം തന്റെ ജീവിതത്തിന്റെ യാത്രകളിലൊക്കെ അനുഭവിച്ച വിശ്വാസികളുടെ പിതാവെന്ന പേരിന് അർഹനാകുന്നത് തന്നെ ഏറെ കയ്പ്പ് അനുഭവിച്ചിട്ടല്ലേ മിസ്രേമിലെ ഭരണാധികാരിയാകുന്ന യാക്കോബിന്റെ മകനായ യോസഫ് ഏറെ കയ്പ് അനുഭവിച്ച് പതിനേഴ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള പതിമൂന്ന് വർഷക്കാലത്തെ അയാളുടെ കയ്പ് നീര് കുടിക്കൽ നാം വേദപുസ്തകത്തിൽ വായിച്ചിട്ടും പരിചയിച്ചിട്ടുമുള്ളതാണ് വീണ്ടും ഇസ്രായേലിന്റെ നേതാവായ മോശ ഈ ജനത്തെ കൊണ്ട് എത്ര നാടുകളെ കൊണ്ട് അനുഭവിച്ച് നേതാവായി ജീവിതത്തെ അവസാനിപ്പിച്ച വ്യക്തിയാണ് ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് തന്നെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം കയ്പുനീര് കുടിച്ചിട്ടുള്ളത് വല്ലാത്ത സങ്കടങ്ങളിൽ കൂടിയൊക്കെയാണ് ഈ നേതാക്കന്മാരും പിതാക്കന്മാരും ഒക്കെ കടന്നു പോയിട്ടുള്ളത് പരിശുദ്ധ സഭയും എത്ര ദുഃഖങ്ങളിലൂടെയാണ് പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒറ്റപ്പെടുത്തി എല്ലാവരും ഒറ്റപ്പെടുത്തിയ ഈ സന്ദർഭങ്ങളിലും ഈ കയ്പ്നീരിന് പിന്നിലും ഒരു ദൈവപദ്ധതി ഉണ്ട് എന്നുള്ള ബോധം ഈ കയ്പിന് പിന്നിലും ദൈവം കരം പിടിച്ചുയർത്തുമെന്നുള്ള ബോധം ഹൃദയത്തിലും മനസ്സിലും ആഴപ്പെട്ട് പിതാക്കന്മാർ നൽകുന്ന ചൊൽവിളിക്ക് പിന്നാലെ സഞ്ചരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ബോധത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ സഞ്ചരിക്കേണ്ടതും ഇപ്പോൾ സഞ്ചരിക്കുന്നതും പരിശുദ്ധ ദൈവം മാതാവ് കാട്ടിത്തരുന്ന ഒരു വലിയ കാഴ്ച അതുതന്നെയാണ് ഈ വേദനകൾക്ക് പിൻപിൽ പിറപെറുത്തുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം അല്ല മറിച്ച് അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ദൈവം അറിയാതെയല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ സങ്കീർത്തനക്കാരൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്ക വിധം കഷ്ടത്തിലായിരുന്നത് എനിക്ക് ഗുണമായി ഈ ഗുണമായിരിക്കുന്നതിനെ ലാഭകരമായിരിക്കുന്നതിനെ ഒന്ന് ശ്രേഷ്ഠമായി എണ്ണുവാൻ പൗലോസ്നേഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാം ശ്രേഷ്ഠമായി എണ്ണുവാൻ ഞാൻ ദാരിദ്ര്യത്തിലായണെങ്കിലും ഞാൻ ദുഃഖത്തിലാണെങ്കിലും പ്രയാസത്തിലാണെങ്കിലും എല്ലാം ശ്രേഷ്ഠമായി വേണ്ടി എല്ലാം ശ്രേഷ്ഠമെന്ന് എണ്ണുവാൻ തക്കവണ്ണം എനിക്ക് സാധ്യമാകുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട് ഈ ജനം ജലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു മോശ എന്താണ് ചെയ്യുന്നത് ഒരു വൃക്ഷം മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം ഒരു വൃക്ഷത്തെ വെട്ടിയെ ജലത്തിലേക്കിടാൻ പറയുന്നു ആ ജലം കുടിക്കുവാൻ തക്കവണ്ണം യോഗ്യമാകുന്നു അതിനുശേഷം ഇരുപത്തിയാറാം വാക്യത്തിൽ ദൈവം ചില ചട്ടങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ജനത്തിന് ചില നിയമങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ജനത്തിന് ഞാൻ പറയുന്ന വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ ഞാൻ നടത്തുന്ന വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ നിങ്ങൾ എൻ്റെ ധനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ ദൈവം പറയുന്നു ഈ ചട്ടങ്ങൾ നൽകുവാനായിട്ടാണ് ഈ പരീക്ഷകളൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഞാൻ നടത്തുന്ന വഴി എല്ലാം നേരായുള്ള വഴിയല്ല ചില ദുർഘട മാർഗങ്ങളുണ്ട് അവയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകേണ്ടത് ഏറെ ആവശ്യമാണ് കാരണം മുൻപോട്ടുള്ള യാത്രയിൽ നിങ്ങൾ പോരാണ്ട പോരാടേണ്ടുന്നത് ചില പൈശാചിക ശക്തികളോടാണ് ചില ശത്രുക്കളോടാണ് ചില തിന്മയുടെ അധികാരികളോടും വാഴ്ചകളോടുമാണ് അതുകൊണ്ട് നിങ്ങൾ ഏറെ അനുഭവിക്കപ്പെടും പക്ഷേ നിങ്ങൾ തളർന്നു പോവുകയില്ല തളരാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുകയില്ല എന്നുള്ള ബോധമാണ് ദൈവം തൻ്റെ ജനത്തോട് പങ്കുവെക്കുന്നത് അതിന് പിൻപിൽ എഴുതിയിട്ടുണ്ട് പിന്നീട് അവർക്ക് എന്തു കൊടുത്തു എന്നുള്ള കാഴ്ചയാണ് പന്ത്രണ്ട് നീരുറവുകളും എഴുപത് ഈന്തപ്പനകളും ഇസ്രായേൽ ജനത്തിന് നൽകുകയാണ് ഈ മാറായിക്കു പിന്നിൽ പന്ത്രണ്ട് നീരുറവുകളും അതുകൊണ്ടാണ് നമ്മൾ ശീമാ നമസ്കാരത്തിൽ പന്ത്രണ്ട് പാടുന്നുണ്ട് ആ സീമോൻ ദേശെ പന്ത്രണ്ടുറവുകൾ ലഭിക്കപ്പെട്ടു എന്നുള്ള പാദങ്ങൾ വിശുദ്ധ കുർബാനയുടെ ഹൂത്തോമയിലും ഓർമ്മിപ്പിക്കുന്നുണ്ട് നീരുറവുകൾ ലഭിക്കപ്പെടുന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ പ്രിയമുള്ളവരെ അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ ദാഹത്തിന് പിന്നിൽ ദൈവം കൽപ്പിക്കുന്ന ചില നന്മകളുണ്ട് പക്ഷേ അതിനു മുമ്പിൽ ചില കയ്പ്പുകൾ അതിലൂടെ കടന്നുപോയി എങ്കിൽ മാത്രമേ ഇടയാവുകയുള്ളൂ ഒരു പട്ടുനൂൽ പുഴു ദൈവത്തോട് പരാതി പറയുന്ന കഥ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മിപ്പിക്കട്ടെ ഒരു പട്ടുനൂൽ പുഴു താൻ കേട്ടിട്ടുള്ള തൻ്റെ പൂർവികരുടെ ജീവിത അവസ്ഥകൾ വെച്ച് ദൈവത്തോട് വല്ലാതെ പരാതി പറയുകയാണ് പട്ടുനൂൽപ്പുഴു ദൈവത്തോട് തപസ് ചെയ്ത് ദൈവത്തെ വിളിച്ചു വരുത്തി ദൈവത്തോട് സംസാരിച്ചു എനിക്ക് ഈ ജീവിതത്തിൽ നിന്നും പട്ടുനൂൽപ്പുഴു എന്നുള്ള ഈ ജീവിതത്തിൽ നിന്നും ചിത്രശലഭം എന്ന ജീവിതത്തിലേക്ക് ഒരു മാറ്റം വേണ്ട കാരണം ഞാൻ പലരിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുണ്ട് ഞാൻ പട്ടുന്നൂൽപുഴുവിൽ നിന്നും ചിത്രശലഭമാകണമെങ്കിൽ തല തലകീഴായി തൂങ്ങിക്കിടക്കേണ്ടി വരും എൻ്റെ കാലുകളുടെ എണ്ണം കുറയും എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം കുറയും വീണ്ടും എനിക്ക് ഇല ഭക്ഷണത്തിൻ്റെ രുചി നഷ്ടപ്പെടും അങ്ങനെ ഏറെ ഏറെ പരാതികൾ പട്ടുന്നൂൽപ്പുഴു ദൈവത്തോട് പറയുകയാണ് പക്ഷെ ദൈവം പറഞ്ഞു നീ വേദന അനുഭവിക്കണം ചില വേദനകൾ പ്രാരംഭമായി അനുഭവിക്കണം എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ വേദനകൾക്കപ്പുറമായി നീ ഉദ്ദേശിക്കുന്നതിലും നീ കാണുന്നതിലും അധികം സൗഭാഗ്യമാണ് ഞാൻ നിനക്ക് നൽകുവാൻ പോകുന്നത് നീ തല തലകീഴായി തൂങ്ങിക്കിടക്കണം എന്നുള്ളത് ശരി തന്നെ പക്ഷേ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് നിന്റെ കാലുകൾ പരിമിതപ്പെടും എന്നുള്ള സംശയമാണ് നമുക്കറിയാം പട്ടുന്നൂൽപ്പുഴുവിന് ഒത്തിരി കാലുകളുണ്ട് അല്ലെ എഴുഞ്ഞഴിഞ്ഞത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നിന്റെ കാലുകൾ പരിമിതപ്പെടും പക്ഷേ നിനക്ക് നിന്റെ സഞ്ചാരം വേറെ ദിശയിലായ്ക്കും നിനക്ക് പറക്കുവാൻ തക്കവണ്ണം സാധ്യമാകും നിന്റെ ഇല ഭക്ഷണത്തിന്റെ രുചി നഷ്ടപ്പെടും ഇലയാണ് അതുവരെ പട്ടുന്നൂൽ കഴിക്കുന്നത് ഇനിയും അങ്ങോട്ട് എന്താണ് കഴിക്കുന്നത് പൂവിൽ നിന്ന് മാധുര്യമേറിയ തേൻ നുകരുവാൻ തക്കവണ്ണം നിനക്ക് സാധ്യമാകും ഇല ഭക്ഷണത്തിന്റെ രുചി വെടിഞ്ഞ് മാധുര്യമേറിയ തേനുമായിട്ടാണ് തേനാണ് നിന്റെ ഭക്ഷണമായി ഇനി മാറ്റപ്പെടുവാൻ്റെ ഒക്കെ പോകുന്നത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് നിന്റെ ആകാരൂപം മാറ്റം സംഭവിക്കും നിന്റെ ശരീരത്തിന്റെ ഘടനയ്ക്കും ഒക്കെ മാറ്റം സംഭവിക്കും പക്ഷേ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ സൗന്ദര്യവും അഴകും നിന്റെ അടുത്ത ജീവിതത്തിൽ നിന്റെ വേദന കൊണ്ട് നിനക്ക് സമ്മാനം ലഭിക്കും എന്നുള്ളത് ദൈവം ഓർമ്മിപ്പിക്കുമ്പോൾ പട്ടുനൂൽ അവിടെ കരഞ്ഞു പോകുന്ന ഒരു ചെറുകഥ പ്രിയമുള്ളവരെ ചില വേദനകൾ നമുക്ക് വന്നു വന്നു ഭവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാതെ പിറവെറുക്കാതെ ഓടിയൊളിക്കാതെ ഈ വേദനയ്ക്കപ്പുറമായി ദൈവം നൽകുന്ന ചില സൗന്ദര്യത്തിൻ്റെ വിശുദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ പാതകളുണ്ട് എന്നുള്ള കാര്യം പിതാക്കന്മാരുടെ ജീവിതം വെച്ച് പഠിക്കുവാനും തുലനം ചെയ്യുവാനൊക്കെ വണ്ണം നമുക്ക് സാധ്യമാകണം ഇന്നുള്ള സഭയുടെ അന്തരീക്ഷത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന വ്യക്തിപരമായും ദേശപരമായും സഭാപരമായും ഒക്കെ അനുഭവിക്കുന്ന ചില ദുഃഖങ്ങൾ ഇന്ന് ഒന്ന് മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകും അപ്പോഴാണ് പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് കാട്ടിത്തരുന്ന ഈ ചില മാർഗനിർദേശങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ ഏറെ ധന്യമാക്കുന്നത് എന്താണ് നിന്റെ ജീവിതത്തിലെ കയ്പിന് പിന്നിൽ ഒരു ദൈവ പദ്ധതിയുണ്ട് നിന്റെ ജീവിതത്തിലെ കയ്പിന് പിന്നിൽ ഒരു ദൈവ പദ്ധതിയുണ്ട് മറക്കരുത് ആ ഭാഗവും അവസാനിപ്പിച്ചു കൊള്ളട്ടെ നാലാമതായി മറ്റൊരു ജലപരിസരമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്നത് മഹത്വമുള്ളവനായ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ആറാം വാക്യമാണ് മഹത്വമുള്ളവനായ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ആറാം വാക്യം അവിടെ സൂചിപ്പിക്കുന്നത് ഒരു ജലപരിസരത്തെ പറ്റിയുള്ള പരാമർശം മാത്രമാണ് ദൈവത്തിന്റെ ജനമായ ഇസ്രായേല് ദൈവത്തിൽ നിന്നും വളരെ അകന്നുപോയി എന്നുള്ള സൂചനകളാണ് അവിടെ നൽകുന്നത് യശയ പ്രവാചകൻ ദൈവം നൽകുന്ന ചില സൂചനകൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യഹോവയെ ജനം ഭയപ്പെടണം കാരണം ഇനിയും ഈ വേദഭാഗത്തിൽ ഓർമ്മിപ്പിക്കുന്ന ചില സംഗതികളാണ് അവർ സാവധാനമൊഴുകുന്ന ശീലോഹാം ജലത്തെ ഉപേക്ഷിച്ച് ദേശത്തിന്റെ ശത്രുക്കളോടും തിന്മകൾ ചെയ്യുന്ന ആളുകളോടും സഖ്യം ചെയ്തു എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നത് അവിടെ ശിലോഹാം ജലത്തിന് നൽകുന്ന പരാമർശം മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് മഹത്തമുള്ളവനായ വിഷയാപ്രവചന പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ആറാം വാക്യം സാവധാനം ഒഴുകുന്ന ശീലോഹാം ജലം എന്നാണ് പരാമർശം സാവധാനം എത്ര ജീവിതങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് ഒരു പ്രൊഫസർ നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് മാസാമാസം നടത്തുന്ന പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഈ വേദഭാഗത്തെ കൂടുതൽ പറയാം അദ്ദേഹം മാസാമാസം തൻ്റെ നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഇടാറായിട്ടുണ്ട് ഒരു പ്രാവശ്യത്തെ പരീക്ഷാ പേപ്പറിലെ ഏറ്റവും ഒടുവിലത്തെ ചോദ്യം ആർക്കും ഉത്തരം നൽകുവാൻ തക്കവണ്ണം സാധ്യമായില്ല പരീക്ഷയ്ക്കൊടുവിൽ വിദ്യാർത്ഥിനികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു നീ എഴുതിയോ നീ എഴുതിയോ ഞാൻ എഴുതിയില്ല ഏറ്റവും ഒടുവിൽ ആരും എഴുതിയില്ല എന്നുള്ള ബോധ്യത്തിൽ വന്നപ്പോൾ അവർ തങ്ങളുടെ പ്രൊഫസറോട് തന്നെ ഇത് ചോദിക്കാം അധ്യാപകനോട് ചോദിച്ചു സാറേ ഈ ലാസ്റ്റ് ചോദ്യത്തിന് മാർക്കുണ്ടോ അദ്ദേഹം പറഞ്ഞു പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കും അവിടെ നിഷ്കർഷിച്ചിരിക്കുന്ന മാർക്കുണ്ട് ലാസ്റ്റ് ചോദ്യത്തിന് തീർച്ചയായിട്ടും അവിടെ നിഷ്കർഷിച്ചിരിക്കുന്ന മാർക്കുണ്ട് ചോദ്യം ഇങ്ങനെയായിരുന്നു എല്ലാ ചോദ്യങ്ങളും അവരുടെ സിലബസിൽ നിന്നും പാഠപുസ്തകത്തിൽ നിന്നും അവരുടെ വിജ്ഞാന കോശത്തിൽ നിന്നൊക്കെ ഉള്ളതാണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ചോദ്യം ഇതായിരുന്നു നമ്മുടെ ക്ലാസ് റൂം ദിവസവും തൂത്ത് വൃത്തിയാക്കുന്ന സ്ത്രീയുടെ പേരെന്ത് ഔട്ട് ഓഫ് സിലബസ് ആയോണ്ട് ആർക്കും എഴുതാൻ പറ്റിയില്ല ഇന്നും അങ്ങനെയാണല്ലോ ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചാൽ നമുക്ക് വളരെ കുഴങ്ങിപ്പോകും പക്ഷേ അയാൾ ഓർമ്മിപ്പിച്ച പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോൾ അധ്യാപകൻ ഓർമ്മിപ്പിച്ച കാര്യം ഇതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കരുണ കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം ശാന്തമായി പോകുന്ന ഒരാളും പരിഗണിക്കപ്പെടാതെ പോകരുത് എന്നാണ് ആ അധ്യാപകൻ ഓർമ്മിപ്പിച്ചത് ശാന്തമായി പോകുന്ന ഒന്നിനെയും പരിഗണിക്കപ്പെടാതെ പോകരുത് നമ്മുടെ ചില കടകളൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ വലിയ മാളുകളിലാണ് പോകുന്നത് അല്ലേ ഷോപ്പിങ്ങിനൊക്കെ വലിയ മാളുകൾ വലിയ കടകളിലൊക്കെ പോകും പക്ഷേ നമ്മുടെ ചെറു കടകളൊക്കെ നമ്മുടെ വീടിനടുത്തുള്ളത് ഒന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കേവലം സാധനം വാങ്ങിച്ച് ഒരു കിലോ പഴം വാങ്ങിച്ച് പൈസയും കൊടുത്ത് പോരുകയല്ല മറിച്ച് ചില കുശലാന്വേഷണങ്ങളുണ്ട് അയാളുടെ വീട്ടിലെ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടാകാം അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോട് ചോദിക്കും നമ്മുടെ വീട്ടിലെ ചില സൗഖ്യ വിവര അന്വേഷണങ്ങളൊക്കെ ചോദിക്കും അല്ലെങ്കിൽ ഈ നാടിൻ്റെ പൊതു കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു സ്നേഹത്തിന്റെ പങ്കുവെക്കലുണ്ട് ശാന്തമായിട്ടാണ് ഈ സ്നേഹം പങ്കുവെക്കപ്പെടുന്നത് പക്ഷേ മാളുകളിലൊക്കെ പോയാൽ വലിയ കടകളിലൊക്കെ പോയാൽ കൊടുക്കുന്നവനും വാങ്ങുന്നവനും തമ്മിൽ ഒരു പരിചയമില്ല അവർ കാശ് വാങ്ങിച്ചു അതെടുത്ത് പെട്ടിയിലാക്കി അല്ലെങ്കിൽ ബാക്കി ബാലൻസ് വരുന്ന തുകകളൊക്കെ നൽകി നമ്മൾ അവിടെ നിന്ന് പടിയിറങ്ങുകയാണ് ആ സ്നേഹത്തിൻ്റെ ഒരു വായ്പ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഈ വേദഭാഗത്ത് അമ്മ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ് ചില ശാന്തമായ ജീവിതങ്ങൾ എത്രയുണ്ട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാൻ അത് നമ്മുടെ ഭവനത്തിലാണെങ്കിൽ പോലും ഒരു കൂട്ടുകുടുംബത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ കൂട്ടുകുടുംബമൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ വാർദ്ധക്യരായ മാതാപിതാക്കളെ കാണുവാനും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ ശാന്തരായിട്ടുള്ള ശാന്തമായിട്ടുള്ള ജീവിതങ്ങളെ ഒന്ന് പരിഗണിക്കുവാനായിട്ടാണ് ഈ വേദഭാഗം അമ്മ ഈ ജലസാന്നിധ്യത്തിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ജലസാന്നിധ്യം നേരെ വരുന്നത് വിശുദ്ധ യോഹനാനസു ശേഷം ഒൻപതാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിലാണ് അവിടെയാണ് ക്രിസ്തു ഒരു അന്തനെ സൗഖ്യമാക്കുന്നത് എങ്ങനെയാണ് അവൻ നിലത്തേക്ക് തുപ്പി മണ്ണ് കുഴച്ച് ചേറുണ്ടാക്കി അയാളോട് പറയുന്നു എവിടെ പോയി കഴുകാൻ ാം ജലത്തിൽ പോയി കഴുകാൻ പറയുന്നു ഷീലോഹാം ജലത്തിൽ പോയി കഴുകിയിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഒമ്പതാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു ഓർക്കണം സാവധാനം ഒഴുകുന്ന ഒരു ജലമാണ് ഇത് നമ്മോടൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലാണ് ചില ചെറു ജീവിതങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന വലിയ പാഠങ്ങളുണ്ട് നാം ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയ കാര്യങ്ങളുണ്ട് അതാണ് ഇവിടെ അമ്മ ഓർമ്മിപ്പിക്കുന്നത് ചില ശാന്തതയുടെ പെരുമുഴക്കം കേൾക്കാതെ പോകരുത് ശാന്തതയുടെ പെരുമ്പറ മുഴക്കം കേൾക്കാതെ പോകരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അമ്മ നമുക്ക് നൽകുന്നു ഈ വേദഭാഗം വളരെ രസകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പദത്തിന്റെ അയക്കപ്പെട്ടവൻ എന്ന പദത്തിന്റെ വളരെ ശാന്തവും അയക്കപ്പെട്ടവനും എന്നുള്ള പദം വളരെ ഭംഗിയായി സമന്വയിക്കപ്പെടുന്ന ഒരിടമാണ് ഒമ്പതാം അധ്യായത്തിന്റെ ആ ഭാഗങ്ങൾ കാരണം ഒന്ന് പരിചയിച്ചു പോയിക്കളട്ടെ ആ വേദഭാഗത്തെ ഇങ്ങനെ നമുക്കൊന്ന് വായിച്ചെടുക്കാം സ്വർഗത്തിൽ നിന്ന് ശാന്തമായി അയക്കപ്പെട്ടവൻ ക്രിസ്തു ഭൂമിയിലേക്ക് സുവിശേഷത്തിന്റെ മാറ്റലുകൾ ശാന്തമായി അയക്കപ്പെടുവാനുള്ളവരുടെ മുമ്പിൽ വെച്ച് അതായത് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് അയക്കപ്പെട്ടവൻ എന്ന അർത്ഥമുള്ള ഈ ജലാശയത്തിലേക്ക് ഈ അന്ധനായ മനുഷ്യൻ അയക്കപ്പെടുന്നു ഇവിടെയൊക്കെ ശാന്തതയാണ് ഭൂ ദൈവം ഭൂമി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്ത് ശാന്തമായ ജീവിത വരവാണ് അമ്മയിൽ നിന്ന് പുൽത്തൊഴുത്തിൽ നിന്ന് ആ വരവൊക്കെ വളരെ ശ്രദ്ധവും ശാന്തവുമാണ് ശ്ലീഹന്മാർ പോകുന്നതും വലിയ പെരുമ്പറ മുഴക്കമൊന്നുമില്ല സാവധാനം അവരുടെ ജീവിതങ്ങൾ ജീവിച്ചു കാണിച്ചാണ് വിശ്വാസികൾ അവരുടെ കൂട്ട ചേരുന്നത് ആ സാവധാനമുള്ളവരുടെ മുൻപിൽ വെച്ചാണ് സാവധാനമൊഴുകുന്ന ശീലോഹാൻ ജലത്തിൽ പോയി ഈ മനുഷ്യൻ ശാന്തമായി കണ്ണുകൾ കഴുകുന്നത് അവൻ സൗഖ്യപ്പെടുകയാണ് അവൻ കണ്ണു കാണുന്നവനായി മടങ്ങി വരികയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിനടുത്തും ചില ശാന്തമായ ജീവിതങ്ങളുണ്ട് അവയെ കാണാതെ പോകരുത് നമ്മുടെ കണ്ണ് അന്ധമായി പോകരുത് അവിടെ ആ ശാന്തതയുടെ പെരുമുഴക്കങ്ങളെ ഒന്ന് കാണുവാൻ തക്കവണ്ണം നാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ശാന്തതയുടെ പെരുമറമ്പഴക്കം അതൊന്ന് കേൾക്കുവാൻ തൊക്കെ വണ്ണം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലും ഉണ്ട് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ഭാഗത്താണ് നയമാൻ എന്ന് പറയുന്ന മനുഷ്യൻ കുഷ്ഠരോഗം മാറ്റപ്പെടുന്ന ചില കാഴ്ച പക്ഷേ അയാളുടെ ഏലീശ പ്രവാചകൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അയാളുടെ പറയുകയാണ് നീ എന്ത് ചെയ്യണം യോർദാൻ നദിയിൽ പോയി എത്ര പ്രാവശ്യം മുങ്ങി നിവരണം ആ യോർദാൻ നദിയിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങി നിവരണം എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ ചില ജാടകൾ പൊങ്ങി വരികയാണ് എൻ്റെ ദേശത്തുണ്ട് യോർദാനേക്കാളിലും വളരെ ഭംഗിയായിട്ടൊഴുകുന്ന അബാനയും പർപ്പരും യോർദാനേക്കാൾ നല്ല സ്വച്ഛന്ത ജലമുള്ള കാണാൻ ഭംഗിയുള്ള അപ്പുറം ഇപ്പുറവും അഴകുള്ള നല്ല സ്ഥാനങ്ങളും നദീതടങ്ങളും എൻ്റെ ദേശത്തുണ്ടായിട്ടും യോർദാനിൽ വന്ന് ഞാൻ എന്തിന് മുങ്ങണം സേവകരൊക്കെ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞല്ലേ അല്ലേ ചെയ്താട്ടെ അത്ര കാണാൻ ഭംഗിയൊന്നുമില്ലാത്ത യോർദാനാണ് ആ മനുഷ്യനെ കുഷ്ഠരോഗത്തിൽ നിന്നും സൗഖ്യമാക്കുന്നത് കേവലം ഏഴ് പ്രാവശ്യം മുങ്ങി നി ശാന്തമായി അയാൾ മുങ്ങി നി സൗഖ്യമാകുന്നത് പോലെ ശാന്തമായി കണ്ണുകൾ കഴുകുമ്പോൾ അന്തൻ കാഴ്ച വീണ്ടെടുക്കുന്നത് പോലെ പ്രിയമുള്ളവരെ ചില ശാന്തതയുടെ പെരുമ്പറ മുഴക്കങ്ങൾ ജീവിതത്തിലേക്ക് സായത്തമാക്കുവാൻ സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം ചില ചെറു ജീവിതങ്ങളാണ് അവയെ വിസ്മരിച്ചു പോകരുത് അവ നൽകുന്ന വലിയ പാഠങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഭാഗവും അവിടെ അവസാനിപ്പിക്കുന്നു അവസാനമായി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചു കൊള്ളട്ടെ അവസാനമായി നാം എത്തി നിൽക്കുന്ന ജലപരിസരം ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ദാനിയേലിന്റെ വിടവാങ്ങലിനെ പറ്റിയാണ് സൂചനകളൊക്കെ നൽകുന്നത് ദാനിയേൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന പ്രവചന നിമിഷങ്ങളിൽ കൂടിയാണ് സഞ്ചരിച്ചു പോകുന്നത് കാലാന്ത്യത്തെപ്പറ്റിയാണ് അവിടെ സൂചനകൾ അത്രയും നൽകുന്നത് അവിടെ പറയുന്നുണ്ട് അപ്പോൾ മീഖായൽ എഴുന്നേൽക്കും മരിച്ചവർ ന്യായവിധിക്ക് വേണ്ടി എഴുന്നേൽക്കും നന്മ ചെയ്തവർ നല്ല അനുഭവത്തിലേക്കും ദുഷ്ടത ചെയ്തവർ ദുഷ്ടന്മാരുടെ അനുഭവത്തിലേക്കും ഒക്കെ എഴുന്നേൽക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടും ദാനിയലിന് പിടികിട്ടുന്നില്ല എന്താണ് ഈ അന്ത്യകാലം എന്ന് പറയുമ്പോൾ അപ്പോൾ ദാനിയലിന് വ്യക്തമായി സ്ഫുടമായി പറഞ്ഞു കൊടുക്കുന്ന ഭാഷയാണ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ കാണുന്നത് എന്താണ് അന്ത്യകാലം ആ സമയം എങ്ങനെയാണ് ഉടലെടുക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കാണ് പത്താം അധ്യായത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല ബുദ്ധിമാന്മാർ അത് തിരിച്ചറിയും ആ കാലത്തെ പറ്റിയുള്ള സൂചനയാണ് രണ്ടു തരത്തിലുള്ള ആളുകൾ ദുഷ്ടന്മാരും ബുദ്ധിമാന്മാരും ആ കാലത്തെ വിവേചിച്ചറിയുവാൻ ആർക്ക് സാധിക്കുകയില്ല ദുഷ്ടന്മാർക്ക് സാധിക്കുകയില്ല ബുദ്ധിമാന്മാര് അത് തിരിച്ചറിയും അത് നേടും നാം ഓണക്കാലം കഴിഞ്ഞെങ്കിലും കാലം പൂർത്തിയാക്കിയിട്ടില്ല കൊറോണ കാലത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് അല്ലേ ഇവിടെ ഇരിക്കുന്നവരും സഞ്ചരിക്കുന്നവരും ജീവിക്കുന്നവരും ഒക്കെ പ്രത്യേകമായ ആശയത്തിലാണ് ജീവിക്കുന്നത് ശാരീരിക അകലവും മാസ്ക്കും കൈകഴുകലും ഒക്കെ ഉള്ള അനുഭവത്തിലൂടെയാണ് നാം ജീവിക്കുന്നത് ഇതുവരെ നാം പരിചയിച്ചിട്ടുള്ള സാഹചര്യമല്ല ഇതൊന്നും പക്ഷേ ഈ കൊറോണ കോവിഡ് പത്തൊമ്പതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം തികഞ്ഞ ജാഗ്രതയാണ് നാം ശ്രദ്ധിക്കുന്നത് എവിടെ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് രോഗം വരാതിരിക്കാനായിട്ടുള്ള വരുവോ വരാതിരിക്കുവോ മറ്റൊരു ഭാഗമാണ് പക്ഷേ വരാതിരിക്കുവാനായിട്ടുള്ള ഒരു പൂർണ്ണ നിതാന്ത ജാഗ്രത നാം പുലർത്തുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ ജാഗ്രത പുലർത്തണമെന്നാണ് അമ്മ ഈ കാലഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നത് കാരണം ഇത് പറയുന്നത് ചില ജലപരിസരത്തിൽ നിന്നുകൊണ്ടാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു നദിയുടെ രണ്ട് വശങ്ങളിലും രണ്ട് ദൂതന്മാർ നിൽക്കുന്നതായി പറയുന്നു അതിന്റെ നടുക്ക് നിൽക്കുന്ന മനുഷ്യൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ടാണ് അന്ത്യകാലത്തെ പറ്റിയുള്ള ഈ സൂചനകൾ നിൽക്കുന്നത് ദുഷ്ടന്മാർ അന്ത്യകാലത്തെ തിരിച്ചറിയുകയില്ല ബുദ്ധിമാന്മാർ അത് ഗ്രഹിക്കും കാരണം ജീവിതത്തിൽ ഓരോ നാഴികയും ഭംഗിയായി നിലനിർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകും ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അധികാരികളും നമുക്ക് നൽകിയിരിക്കുന്ന സൂചനകൾ എന്താണ് കൊറോണ കാലത്ത് നിങ്ങൾ പുറത്തുപോയി പോയി തിരികെ വന്നാൽ എന്തു ചെയ്യണം തീർച്ചയായും കൈ കഴുകിയിരിക്കണം മറ്റേ ശുചിയാക്കലൊക്കെ പറ്റും മറ്റ് ആശുപത്രികളിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നവർ അവർക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും അവർ ചെയ്യണം ഭവനത്തിൽ വന്നാൽ അതനുസരിച്ച് കുളിച്ച് ശുചിയാകുവാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്യണം തീർച്ചയായും ചില ശുചിയാക്കലുകൾ ആ സമയത്തെ വിവേചിച്ചറിയൽ തീർച്ചയായിട്ടും വേണ്ടതാണ് അല്ലേ നമുക്കത് പാലിക്കുന്നുണ്ട് മാസ്ക് ഉണ്ട് നമുക്ക് ശാരീരിക അകലം പാലിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കൈ കഴുകുന്നുണ്ട് ആ കൊറോണയോടുള്ള കോവിഡ് പത്തൊമ്പതിനോടുള്ള ഒരു നിതാന്ത ജാഗ്രത നമുക്കുണ്ട് പക്ഷേ നമ്മുടെ ഓരോ യാമങ്ങളെയും ഈ നിതാന്ത ജാഗ്രതയിലാണ് പരിശുദ്ധ പിതാക്കന്മാർ കരുതി വെച്ചിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ യാമങ്ങളും എങ്ങനെയാണ് നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള കൗമയുടെ അവസാന ഭാഗം ഏതാണ് മറിയമേ നിനക്ക് സമാധാനം ഈ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം എന്താണ് പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്പരാനോട് കൊള്ളണമേ ഓരോ യാമം തീരുമ്പോഴും തുടങ്ങുമ്പോഴും നമ്മോട് ഓർമ്മിപ്പിക്കുന്ന എന്താണ് നിന്റെ അന്ത്യത്തെപ്പറ്റി ഓർത്തുകൊള്ളുക നിന്റെ അന്ത്യത്തെപ്പറ്റി ഒരു ബോധവും വിചാരവും നിനക്കുണ്ടാകണം അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മരണനാഴിക വരെയും മധ്യസ്ഥത കൈവിടാതെ അത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാമല്ലോ പക്ഷെ അതുവരെയും നമ്മുടെ ഓരോ യാമങ്ങളിലും തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഓർക്കുകയാണ് ഒരു യാമം കഴിഞ്ഞു നമ്മുടെ അച്ഛൻമാരൊക്കെ പറയാറുണ്ട് മൂന്നാം മണി നമസ്കാരം കഴിഞ്ഞു ഇനി ആറാം മണി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറയുന്നത് പോലെ ഓരോ യാമങ്ങളും തീരുമ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ് നിന്റെ അന്ത്യത്തെ പറ്റിയുള്ള ഒരു ബോധം നമ്മുടെ അന്ത്യത്തെ പറ്റിയുള്ള ഒരു നിതാന്ത ജാഗ്രത ക്രിസ്തു തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി സഹനത്തിന് പീഡാസഹനത്തിന് മുമ്പായി അവൻ ഗത്സമന തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് പരിചിതമാണ് അല്ലേ ആ ചിത്രങ്ങളൊക്കെ നമ്മുടെ ഭവനങ്ങളിലൊക്കെ വെച്ചിട്ടുമുണ്ട് ആ പ്രാർത്ഥനയിൽ ക്രിസ്തു മാറിപ്പോയി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഷീമോൻ പത്രോസും കൂട്ട ശ്ലീഹന്മാരും എന്ത് ചെയ്യാണ് ഉറക്കാണ് ക്രിസ്തു പറയുന്നുണ്ട് അല്പം പോലും ഉണർന്നിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ ഒരല്പം നിതാന്ത ജാഗ്രത കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ ഈ ഒരു നിതാന്ത ജാഗ്രതയാണ് നമ്മോടും ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും നന്മ ചെയ്യുവാൻ പറ്റുന്ന ഓരോ ഇടങ്ങളെയും നന്മ കൊണ്ട് അലങ്കരിക്കുവാൻ തിന്മയിൽ വീഴുവാനായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു മാറി ജീവിക്കുവാനായിട്ടുള്ള ഒരു ബോധം ആ ചുവടുവെപ്പാണ് പ്രിയമുള്ളവരെ നാം സൂക്ഷിക്കേണ്ടത് ക്രിസ്താനുകരണം എന്നുള്ള പുസ്തകത്തിൽ തോമസ് അക്കംബിസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് സഹനത്തിൽ ഏറ്റവും വലിയ പോരാളി തന്നെ പാപത്തിൽ വീഴാൻ ഇടയാക്കാതിരിക്കുന്ന മനുഷ്യനാണ് പാപത്തിൽ വീഴാൻ ഇടയാകാതിരിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ പോരാളി ഞാനും നിങ്ങളും ഈ പോരാട്ടത്തിൽ വിജയിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ ഓർമ്മ പെരുന്നാളിൽ കൂടി നാം സഞ്ചരിക്കുമ്പോൾ അമ്മ കാട്ടിത്തന്ന ജലപരിസരങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില ഓർമ്മയുടെ വഴിത്താരകളുണ്ട് ആ വഴിത്താരകളിൽ കൂടി ഒന്ന് സഞ്ചരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം അപ്പോഴാണ് അമ്മയുടെ ഈ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മുടെ പെരുമാറ്റങ്ങളിൽ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ കൂടി തഴുകി കടന്നു പോകുന്നത് എന്നുള്ളതിൽ സംശയമില്ല വേദപുസ്തകത്തിലെ വിഭിന്നങ്ങളായ അഞ്ച് ജലപരിസരങ്ങളാണ് ഈ ധ്യാന നിമിഷങ്ങളിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അത് അക്കമിട്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കിക്കൊള്ളട്ടെ അമ്മ ഓർമ്മിപ്പിച്ചത് ഒന്നാമത്തേത് നിയോഗിക്കപ്പെട്ടതിലും അധികമായി ചെയ്യുക നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അതെല്ലാം പൂർത്തീകരിച്ച് തിരികെ പോവുക എന്നുള്ളതല്ല അതിൽ ഒരു പുഞ്ചിരിയെങ്കിലും നൽകി പോകാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടതിലും അധികമായി ഗോ ആൻ എക്സ്ട്രാ മൈൽ അധികമായി സഞ്ചരിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം നന്മകൾ വീണ്ടും വീണ്ടും അടുക്കി വെക്ക് അടുക്കി വെക്ക് അടുക്കി വെക്ക് എന്നുള്ള ഒരു ഓർമ്മ അമ്മ നമ്മുടെ ഹൃദയത്തോട് മന്ത്രിക്കുന്നുണ്ട് നിയോഗിക്കപ്പെട്ടതിലും അധികമായി നിങ്ങൾ ചെയ്വീൻ രണ്ടാമതായി ഓർമ്മിപ്പിക്കുന്ന എന്താണ് എന്താണ് സൗഖ്യം നൽകുന്ന ഹൃദയവിശാലത ഉണ്ടാകണം അത് നിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന നദിയാണ് അതിന്റെ വായിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നിന്റെ നോട്ടം നിന്റെ പുഞ്ചിരി നിന്റെ വാക്കുകൾ ഇതൊക്കെ അന്യർക്ക് സൗഖ്യം നൽകുവാൻ തക്കോണം ഇടയാകണം അപ്പോഴാണ് തീർച്ചയായും ഈ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്നതിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥമുള്ളൂ വാക്കുകൊണ്ട് നോട്ടം കൊണ്ട് പ്രവൃത്തി കൊണ്ട് ആശ്വാസം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ ചില ദുഷിച്ച ഇടങ്ങളെ പോലെ ഞാന് നിങ്ങൾ വാങ്ങും ആ വേദഭാഗത്തിലും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് എസ്കൽ പ്രവാചനത്തിന്റെ വേദഭാഗം ഈ ജലം ചെല്ലുന്ന രണ്ടിടങ്ങൾ മാത്രമേ മലിനമായി ഇരിക്കുന്നുള്ളൂ കടൽ വെള്ളത്തിൽ ചെന്നാൽ പോലും വെള്ളത്തിന്റെ ഉപ്പ് പോകുന്നുണ്ട് ചേച്ചു ചില കണ്ടങ്ങളിലും ചെന്നാൽ മാത്രമേ അവിടെയും ചെളിയായിട്ടിരിക്കുന്നുള്ളൂ അവിടെയും ദൈവത്തിന് പോലും ചെന്നാൽ ഒരു പ്രയോജനമില്ല ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ച ചില ആളുകളെ പോലെയാണ് ഒന്നാലോചിക്കുക നിന്റെ ഹൃദയത്തിൽ നിന്നും സൗഖ്യം നൽകുന്ന വിശാലമായ നദി ഒഴുകുവാൻ കൃത്തടം വിശാലമാക്കുവാൻ തക്കവണ്ണം സൗഖ്യം നൽകുന്ന ഹൃദയവിശാലത നേടുവാൻ തക്കവണ്ണം നാം ശ്രദ്ധിക്കണം ശ്രമിക്കണം മൂന്നാമതായി ഓർമ്മിപ്പിക്കുന്നത് നിന്റെ കയ്പിന് പിന്നിൽ ഒരു ദൈവപദ്ധതി ഉണ്ട് ഞാൻ നിങ്ങളുമൊക്കെ കയ്പിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദുഃഖത്തിൽ കൂടി പ്രതയ പ്രയാസങ്ങളിൽ കൂടി പ്രതിസന്ധികളിൽ കൂടി ഒക്കെ സഞ്ചരിക്കുമ്പോൾ അതിന് പിന്നിലൊരു ദൈവപദ്ധതി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകരുത് അവിടെ പെറുപെറുപ്പും സങ്കടവും കണ്ണുനീരും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ തമ്പുരാനെന്നെ സഹായിക്കും എൻ്റെ ദൈവത്തിൻ്റെ കരം എന്നോട് കൂടിയുണ്ട് എന്നുള്ള ബോധത്തിൽ എല്ലാം അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ തക്കോണം സാധ്യമാകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടും നിന്റെ കയ്പിനു പിന്നിൽ ഒരു ദൈവപദ്ധതി ഉണ്ട് നാലാമതായി ഓർമ്മിപ്പിക്കുന്നത് ചില ശാന്ത ജീവിതങ്ങളെ പറ്റിയാണ് കൊട്ടുകോശമില്ലാതെ ആഡംബരങ്ങളും ആർഭാടങ്ങളും ഇല്ലാത്ത ചില ചെറു ജീവിതങ്ങളും നിങ്ങളുടെ ഇടയിലുണ്ട് ശാന്തതയുടെ ചില പെരുമ്പറ മുഴക്കങ്ങളുണ്ട് അവയൊന്നും കാണാതെ പോകരുത് ചില ശാന്തമായ ജീവിതങ്ങളാണ് അവയെ പരിഗണിക്കാതെ പോകരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നാലാമതായി നൽകുന്നത് അഞ്ചാമതും അവസാനമായും ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തോട് ജാഗ്രത നഷ്ടപ്പെടുത്തരുത് കൊറോണയോട് നിങ്ങളെല്ലാം ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് വ്യക്തമാണ് ജീവിതത്തോട് ജാഗ്രത നഷ്ടപ്പെട്ടു പോകരുത് ജാഗ്രതയോടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധ്യമാകണം എന്നുള്ളതാണ് അമ്മ അഞ്ചാമതായും അവസാനമായും ഓർമ്മിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ജലസാന്നിധ്യങ്ങൾ കരുണയുടെ ഉറവിടങ്ങളാണ് അമ്മ നമ്മുടെ ജീവിതത്തിലേക്കും നൽകുന്നത് ഈ കരുണയുടെയും സ്നേഹത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വായ്പകളാണ് അത് മറ്റുള്ളവരിലേക്ക് ഒഴുക്കി കൊടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നന്മയ്ക്കും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരും ജലം ആരുടെയും അവകാശമല്ല അമ്മ നൽകുന്ന ജലം നാം സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് നൽകുവാൻ തക്കവണ്ണം പകർന്നു നൽകുവാൻ തക്കവണ്ണം നാം ശ്രദ്ധിക്കണം നാം ചെയ്തിട്ടുണ്ട് പരിശുദ്ധ പരിമല തിരുമേനിയുടെ പദയാത്രികർക്ക് സ്വീകരണം നൽകുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ മറ്റ് കാഴ്ചകളൊക്കെ നാം കണ്ടിട്ടുണ്ട് ഉത്സവത്തിന്റെയും മറ്റ് വഴിയാത്രകൾക്കും ഒക്കെ നാം ജലം നൽകിയിട്ടുണ്ട് അതൊരു വലിയ അനുഗ്രഹമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും കരുണ വറ്റിപ്പോകരുത് എന്നുള്ള കാഴ്ചകളും അർത്ഥങ്ങളുമാണ് പ്രിയമുള്ളവരെ നമുക്ക് അമ്മ കാട്ടിത്തന്ന കരുണയുടെ പാഠങ്ങൾ അമ്മ ജീവിതം കൊണ്ട് നൽകി തന്ന നീരുറവിൻ്റെ പാഠങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണം ആയതിനാൽ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ ഇടയാക്കട്ടെ ഈ ഉദ്യമത്തിന് എന്നെ ക്ഷണിച്ച ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ഐ ജെ മാത്യുസ് അച്ഛനോടും ഇടവകയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട പ്രവീൺ അച്ഛനോടും ദൂരെ നിന്നും ചാരനിന്നും എന്നെ ശാന്തമായി ക്ഷമയോടെ ശ്രവിച്ച ഏവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു ഒരിക്കൽ കൂടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തലകളെ ഒരിക്കൽ കൂടെ വണക്കാം ദൈവമായ കർത്താവേ അവിടുത്തെ ഏകപുത്രൻ്റെ ജീവിതത്തിൽ കൂടി നിയോഗിക്കപ്പെട്ട പരിശുദ്ധ ദൈവമാതാവിനെ ഞങ്ങൾക്ക് ഓർമ്മിക്കുവാനും അനുസ്മരിക്കുവാനും നൽകിയ നിമിഷങ്ങളെ ഓർത്ത് ദൈവമേ മഹത്വപ്പെടുത്തുന്നു തമ്പരാനെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും അവസ്ഥകളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും അമ്മയുടെ ജീവിത മുഖാന്തരം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആ വഴിയാത്രകൾ ഞങ്ങൾക്ക് ബലമാകണമേ ആ വഴിയാത്രകൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ അമ്മയുടെ ജീവിതവും വാക്കുകളും പ്രവർത്തികളുമൊക്കെ കാണുവാനും അമ്മയിൽ നിന്ന് ആവോളം കുടിച്ച് തൃപ്തരാകുവാനും ആ സ്നേഹസാന്ത്വനം അനേകർക്ക് പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ വിശേഷിച്ച് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ് പത്തൊമ്പത് മൂലമുള്ള പ്രയാസങ്ങൾ തമ്പുരാനെ ഞങ്ങളുടെ സഹോദരങ്ങളും ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും അടിയങ്ങളും തന്നെ പ്രയാസപ്പെട്ട് വലഞ്ഞിരിക്കുന്ന ഈ സന്ദർഭം ദൈവമേ ഇവയെല്ലാം അതിജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധ്യമാകും എന്ന് തമ്പുരാനെ അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ മാറായിലെ കയ്പിന് പിന്നിൽ ഒരു ദൈവ പദ്ധതിയുണ്ട് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ ഇവയൊക്കെ അതിജീവിച്ച തമ്പുരാനെ നന്മയുടെ തുറമുഖ തുറമുഖങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധ്യമാകണമേ സ്നേഹവും സന്തോഷവും സാഹോദര്യവും ഐക്യവുമുള്ള നാളുകളിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഞങ്ങളെ സംഗതിയാക്കണമേ തൊമ്പുരാനെ കോവിഡ് പത്തൊമ്പത് മൂലമുള്ള പ്രയാസങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാ മക്കളെയും തിരസനിൽ സമർപ്പിക്കുന്നു വിവിധ രാജ്യങ്ങളെ ഒക്കെ തിരസനിൽ ഓർക്കുന്നു ദൈവമേ ഈ ശുശ്രൂഷകളിലായി അധ്വാനം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും ഡോക്ടർമാരെ നഴ്സുമാരെയും ഒക്കെ തിരുസന്നൽ സമർപ്പിക്കുന്നു ദൈവമേ ആവശ്യമായ അനുഗ്രഹങ്ങൾ കൊണ്ട് കരുണ കൊണ്ട് കരുത്തുകൊണ്ട് അവരെ സഹായിക്കണമേ നന്മകളാൽ അവരെ ബലപ്പെടുത്തണമേ കൃപകളാൽ അവരെ വഴി നടത്തണമേ ദൈവമേ അതിന് ഉത്തമമായ മരുന്ന് കണ്ടുപിടിക്കപ്പെടുവാൻ തൊക്കെ ലോകത്തിന് ആശ്വാസം നൽകപ്പെടുവാൻ്റെ ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ എളിയവരായ ജനങ്ങൾ ദൈവമേ തിരുസന്നതിൽ നിന്നുകൊണ്ട് കേഴുന്ന പ്രാർത്ഥന ദൈവമേ തള്ളിക്കളയാൻ തക്കവണ്ണം ഇടയാകരുതേ ഞങ്ങളുടെ നെടുവീർപ്പുകളെ സങ്കടങ്ങളെ അവിടുന്ന് കാണണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ അവിടുന്ന് പരിഹരിക്കണമേ ഈ ദേശത്തെയും ദേശനിവാസികളെയും ദൂരെയും ചാരയുമായിരുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ബെരുന്നാൾ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ അല്പമായോ അധികമായോ ഇതിനെ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും ബലപ്പെടുത്തണമേ തുമ്പുരാനെ ഈ കാലത്തിനപ്പുറം ഒരുമിച്ച് ചേർന്ന് വന്ന് നിന്നെ ആരാധിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും നിന്നെ ശുധിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകണമേ നഷ്ടപ്പെട്ടു പോകാത്ത ഇടയവൃന്ദമായി ജീവിക്കുവാൻ തക്കോണം അജവൃന്ദമായി നിന്നെ മഹത്തപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ സംഗതിയാക്കണമേ വിശേഷാൽ പരിശുദ്ധ സഭ ഈ ദിനങ്ങളിൽ അഖണ്ഡ പ്രാർത്ഥന നടത്തപ്പെടുന്ന സന്ദർഭം ദൈവമേ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ പരിശുദ്ധ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ കാതോലിക്കരുമനസിനെയും പരിശുദ്ധ അഭിന്യ വിതാക്കന്മാരെയും ദൈവമേ തിരുസന്നിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ സഭയ്ക്ക് നല്ല നേതൃത്വം നൽകുവാൻ തൊക്കെ അവരെ ബലപ്പെടുത്തണമേ വൈദിക ശ്രേഷ്ഠരെ അനുഗ്രഹിക്കണമേ ദേശത്തെയും ദേശനിവാസികളെയും കാത്തുപരിപാലിക്കണമേ സഭയിലെ എല്ലാ വിശ്വാസികളെയും അനുഗ്രഹിക്കണമേ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കുവാൻ തൊക്കെ സഭയെ പ്രാപ്തരാക്കണമേ ദൈവമേ ഒറ്റപ്പെടുത്തലിൻ്റെയും ഇകഴുത്തലിൻ്റെയും നിന്നയുടെയും ഒക്കെ ഭാരങ്ങൾ പേറി ഇസ്രായേൽ ജനം അതിജീവിച്ചതുപോലെ ഞങ്ങളെ അതിജീവിക്കുവാൻ പ്രാപ്തരാക്കണമേ തമ്പുരാനെ ഞങ്ങളെ വീണ്ടും വീണ്ടും തിരുസന്നൽ സമർപ്പിക്കുന്നു വരാമാകുന്ന എല്ലാ ആപത്തനർത്ഥങ്ങളെയും അതിജീവിക്കുവാൻ്റെ കൊണ്ട് ഞങ്ങളെ സംഗതിയാക്കണമേ എഹെസ്കേലിന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീരിനെ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും ഞാൻ നിന്നെ സ്വസ്ഥമാക്കുമെന്നുള്ള വചനം തമ്പുരാനെ ഞങ്ങളിൽ അന്വർത്ഥമാകണമേ ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകൾ ഉത്തവും ഭയങ്കരവുമായ അവിടുത്തെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരൂഹായുടെയും തിരുനാമ മഹത്വത്തിനായി തന്നെ ദൈവം നമ്മെ ഇവരെയും ശക്തീകരിക്കട്ടെ